ഈ പരിപാടി നടക്കുന്നത് അത്താണിക്കലാണ്. ഈ പരിപാടി നടക്കുന്നത് അത്താണിക്കലാണ്. അത്താണിക്കൽ നിവാസികൾക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടി. ഇപ്പൊ എല്ലാ സ്ഥലത്തും പരിപാടി നടക്കുന്നുണ്ടല്ലോ, എല്ലാ സ്ഥലത്തും ഉണ്ട്. അത്താണിക്കലുള്ള വേറെ ആൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അത്താണിക്കലുള്ള ആളുകൾക്ക് കഴിഞ്ഞാൽ ഇൻഷാല്ലാ ബാക്കിയുള്ള ആളുകൾക്ക്. എല്ലാ അത്താണിയും തകർത്തിട്ട് ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. അതുകൊണ്ട് അത്താണിക്കലുള്ള ആളുകൾ ആദ്യം ചോദിക്കട്ടെ, അത് കഴിഞ്ഞാൽ എല്ലാവർക്കും ക്യൂ നിൽക്കുക, വരി നിൽക്കുക. എല്ലാവർക്കും അവസരമുണ്ട്, ആരും പേടിക്കണ്ട. എല്ലാവർക്കും ഇവിടെ മറുപടി കിട്ടും ഇൻഷാല്ലാ. അതുകൊണ്ട് അയാൾ തെളിയിക്കട്ടെ, ജബ്ബാർ മൗലവി. അത്താണിക്കക്കാര് തീർന്നു, അത് പറയും, എന്റെ സംശയം തീർന്നു, അത് പറഞ്ഞാൽ ഇൻഷാല്ലാ അടുത്ത ആളുകൾ കൊടുക്കും. അതുകൊണ്ട് ജബ്ബാർ മൗലവി എഴുതിയത് അത് തെളിയിക്കണം. എന്റെ സംശയത്തിന്റെ ബാക്കി സുഹൃത്ത് ചോദിക്കും. എന്റെ സംശയം തീർന്നോ? ബാക്കി സുഹൃത്ത് ചോദിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ നിലവിലെ ചോദിക്കും. ആയിക്കോട്ടെ, അടുത്ത ആളെ ചോദിക്കും, അടുത്ത ആളെ ചോദിക്കും. ആരും നമ്മുടെ ആളുകൾ അവിടെ മാറി നിൽക്കും, ഇങ്ങോട്ട് മാറി നിൽക്ക്. ആരും ശബ്ദമുണ്ടാക്കേണ്ടതില്ല. ഈ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന വാദം കേട്ടാൽ അത് ഇബ്ലീസിന്റെ വാദമാണ് എന്ന് പറയുന്ന ആളുകൾ അതാണ് തെളിയിക്കേണ്ടത്. അതുകൊണ്ട് ചോദ്യം ചോദിക്കുന്ന ആളുകൾ, നമ്മുടെ ആളുകൾ മാറി നിൽക്കും, അവിടെ ഇങ്ങനെ മാറി നിൽക്കും. ചോദ്യം ചോദിക്കുന്ന ആ സഹോദരന്റെ സംശയം തീർന്നു, അയാളുടെ സംശയം വേറെ ആൾ ചോദിക്കുന്നതാണ്. ആ ചോദിക്കട്ടെ, അയാളുടെ സംശയം വേറെ ആൾ ചോദിക്കട്ടെ. മുജാഹിദ് പ്രവർത്തകന്മാർ അവിടെ ഇരിക്കൊരു കാര്യം മനസ്സിലാക്കണം. ഇത് ദീന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് അത് അത്താണി വെള്ളൂർ മോങ്ങം തന്നെയാണ് സുഹൃത്ത്. അത് അത്താണി വെള്ളൂര് മോങ്ങം അല്ലെങ്കിൽ മുസ്ലിയാർ അല്ലെങ്കിൽ മറ്റേ മങ്കട മൗലവി എന്നുള്ള വ്യത്യാസം ഇവിടെ ഇല്ല. ദീന് പറയാ, അത് മുസ്ലിം. അതിന് നിങ്ങൾക്ക് തക്ക മറുപടി ഉണ്ടെങ്കിൽ, അല്ലാതെ ഗേസറ്റ് കുത്തു പൈസ ഉണ്ടാക്കാനാണെങ്കിൽ അതിന് വേറെ നിങ്ങൾ സ്വന്തം വരി. സഹോദരൻ ഒരു കാര്യം മനസ്സിലാ, വൈകാരികമായി ഇത് ദീനിന്റെ സദസ്സാണ്. വൈകാരികമായി ഞാൻ പറഞ്ഞേ, വൈകാരികമായി സംസാരിക്കരുത്. ഇവിടെ ആദ്യം ചോദിച്ച ആൾ അത്താണിക്കക്കുള്ള ആളാണോ? ഞങ്ങൾ അത്താണിക്കക്ക് എന്ന് പറഞ്ഞത് അത്താണിക്കൽ സ്വദേശി ഇനി നാളെ ഇവിടെ പറയരുത്. ആണ് മുജാഹിദികൾ പിന്നെ മുഖാമുഖം വെച്ചിട്ട് അത്താണിക്കക്കാർക്ക് ചോദിക്കാൻ കിട്ടിയില്ല എന്ന് പറയരുത് എന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ ആദ്യം ചോദിച്ച ആൾ അത്താണിക്കൽ നിവാസിയാണോ? അല്ലല്ലോ. അതുകൊണ്ട് അത്താണിക്കുള്ള ആളുകൾക്ക് ഞങ്ങൾ പ്രഥമ മുൻഗണന, മറ്റുള്ള ആൾക്കും മുൻഗണന ഉണ്ട്. അയാളുടെ ചോദ്യം കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞു എന്ന് പറയും. അടുത്ത ആൾ ചോദിക്കണം. ഇനി ഏത് നിവാസിയാണെങ്കിലും ചോദിച്ചോ, ഏത് ദുനിയാവിന്റെ ഏത് ഹുദാമിലുള്ള ആളാണെങ്കിലും ചോദിച്ചോളൂ. അങ്ങനെ അതാണ് മാന്യത. ഇത് ഞാൻ അത്താണിക്കാരൻ തന്നെയാണ്, പക്ഷെ എങ്കിലും എന്റെ സുഹൃത്തിന് വേണ്ടി ഉത്തരവാദിത്വത്തോടെ കൈമാറുകയാണ്. അവൻ ചോദിക്കണം, നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അവൻ ചോദിക്കട്ടെ, അവൻ ചോദിക്കും, നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, അവൻ ചോദിച്ചോട്ടെ. ജബ്ബാർ മൗലവി എടുത്ത എഴുതിയ ലേഖനത്തിൽ നിന്ന് നേരത്തെ ചോദിച്ച സുഹൃത്ത് ഉദ്ധരിച്ച ചോദ്യത്തിന് തീർത്തും ഒരു ലേഖനത്തെ കുറിച്ച് വിവരമില്ലാത്തതുപോലെയാണ് മറുപടി പറഞ്ഞത്. ജബ്ബാർ മൗലവി എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞത്. ജബ്ബാർ മൗലവിയുടെ ലേഖനത്തിൽ ഉമർ മൗലവിയെ ഉദ്ധരിച്ചതാണ് അദ്ദേഹം വായിച്ചത്. അത് ജബ്ബാർ മൗലവി എഴുതിയ ലേഖനം തന്നെയാണ് അൽ ഇസ്ലാ പത്രത്തിൽ. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ഉമർ മൗലവി അത് പ്രബലമല്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയതാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ലേഖകനെ ഖണ്ഡിച്ചുകൊണ്ട് എഴുതുമ്പോൾ ആ പ്രബലമല്ലാത്തതിന് എന്തിനു വീണ്ടും ഉദ്ധരിച്ചു? എന്നാൽ ആ ഉദ്ധരിച്ചതിന് ശേഷം വീണ്ടും പറയുന്നു ഇതേ റിവായത്തിനെ കുറിച്ച് സ്വാലിഹ് ആൽ ഷെയ്ഖ് പറയുന്നു, ഈ പറയപ്പെട്ട കാര്യം വ്യക്തമെങ്കിൽ ഞാൻ പറയാം, റിവായത്ത് പ്രബലമല്ലാതിരിക്കെ ആരും ശ്രദ്ധിക്കാതെ പ്രാവർത്തികമാക്കുന്നത് എന്തുകൊണ്ടാണെന്നല്ലേ? ശരഈ തത്വമനുസരിച്ചാണ് ഇത് നടക്കുന്നത്. ഖുർആൻ വാക്യത്തോടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനോടോ ഇതെതിരായി തീരുന്നില്ല. കേരളത്തിൽ മുഖാമുഖങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്, ഞങ്ങൾക്കറിയാം. അവരുടെ പേര് ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ചോദ്യം ചോദിക്കാൻ വളരെ മാന്യമായി ഞങ്ങൾ പിന്നെ ചോദ്യകർത്താക്കളെ സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രശ്നവും ഇവിടെ ആരുമില്ല. ഈ കേരളത്തിൽ നടന്ന ഒരുപാട് മുഖാമുഖങ്ങളുണ്ട്, അവിടെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ചില ആളുകൾ ഇവിടെ ഉണ്ട്, ഞങ്ങൾക്കറിയാം. അവരെ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ മുഖാമുഖത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ അവർക്കായിരിക്കും എന്നുകൂടി ഞങ്ങൾ ഉണർത്തുകയാണ്. അവരുടെ പേര് വിവരങ്ങൾ ഞങ്ങൾക്കറിയാം, അവരെ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സമാധാനപരമായി നടക്കുന്ന ഈ മുഖാമുഖം കലക്കണം. ആ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന തൗഹീദിന്റെ ശബ്ദത്തെ
ഊതിക്കെടുത്താൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ നടക്കൂല. വളരെ മാന്യമായിക്കൊണ്ട് ചോദിക്കാം, ഇൻഷാല്ലാ മറുപടി പറയും. മറുപടി തൃപ്തികരമല്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ചോദിക്കാം, ഒരു നിബന്ധനയും വെക്കുന്നില്ല. അതുകൊണ്ട് അവർ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻഷാല്ലാ അതിനവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് ചോദ്യകർത്താക്കൾ വളരെ മാന്യമായി ചോദിക്കുക, ഇൻഷാല്ലാ മറുപടി പറയും. ഇവിടെ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയ ലേഖനത്തിൽ ഉള്ള വാചകമാണ് വായിച്ചത്. അബ്ദുൽ ജബ്ബാർ മൗലവി ഉമർ മൗലവിയെ ഉദ്ധരിച്ചതാണ്, അതിനൊന്നും ഇവിടെ തർക്കമല്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ ആശയമല്ല ഉമർ മൗലവിയെന്നോ അല്ലെങ്കിൽ ജബ്ബാർ മൗലവിയോ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ചോദിച്ചത് യാ ഇബാദല്ലാ എന്ന് ഗതിമുട്ടിയ സമയത്ത് വിളിച്ചാൽ സഹായം കിട്ടും എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ എന്നാണ്. ആ വാദം ഞങ്ങൾക്കില്ല. കാരണം ഗതിമുട്ടിയ സമയത്ത് യാ ഇബാദല്ലാ എന്ന് വിളിക്കുന്നത് ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന അതിന് സഹായം കിട്ടുകയില്ല, അത് പ്രാർത്ഥിക്കാൻ തെളിവില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹം വായിച്ചത് സാലി ആലി ഷെയ്ഖ് പറഞ്ഞതും മറ്റൊക്കെ വായിച്ചത് അതെല്ലാം പ്രാർത്ഥനയല്ലാത്ത ഒരു സഹായ ചോദ്യത്തെ പറ്റിയാണ്. കാരണം യാ ഇബാദല്ലാ എന്ന ആ വിളിയിൽ പ്രാർത്ഥനയില്ല. കാരണം ആ ഹദീസിൽ തന്നെ ഉള്ളത് ഇന്ന ലില്ലാഹി ഫിൽ അർളി ഹാലിറൻ, ആ പ്രദേശത്ത് ഹാജറായ ചിലരുണ്ട്. ആരാണവർ? ഇബാദല്ലാ നറാഹും, നമ്മൾ കാണാത്ത അടിമകൾ. ഹാജറായാലും നമ്മൾ കാണാത്ത അടിമകൾ അവിടെയുണ്ട് എന്നാണ്. അപ്പൊ ആ ഹദീസ് സ്വഹീഹാണെന്ന് വിചാരിച്ച് അതനുസരിച്ച് അമൽ ചെയ്യുന്ന ആള് എന്തേ ഉദ്ദേശിക്കണുള്ളൂ? ഇവിടെ എന്റെ ഒച്ച കേൾക്കുന്ന പരിധിയിലുണ്ട്. ആരാണ് ഹാജറായാലും കാണാത്ത അടിമകൾ? ഒന്നുകിൽ ജിന്നുകൾ അല്ലെങ്കിൽ മലക്കുകൾ. അപ്പൊ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ എന്ന നിലക്ക് ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്നിടത്തുണ്ട് എന്ന് വിചാരത്തിൽ ചോദിച്ചാൽ അവിടെ പ്രാർത്ഥന വരുന്നില്ല, ദുആ വരുന്നില്ല, സാധാരണ സഹായതേട്ടമേ ഉള്ളൂ. പക്ഷെ അതും ഹദീസ് സഹീഹല്ല, അതുകൊണ്ട് സാധാരണ സഹായതേട്ടം നടത്താൻ തെളിവില്ല. അത് സാധാരണ സഹായതേട്ടം എന്ന നിലക്ക് വിജനമായ സ്ഥലത്തൊരു ദിക്റിന്റെ ഭാഗമായിട്ട് അങ്ങനെ പറഞ്ഞാൽ അത് സഹീഹാണെങ്കിൽ അതനുസരിച്ച് അമൽ ചെയ്യാം. പക്ഷേ സഹീഹല്ലാത്തത് കൊണ്ട് ദിക്റായി പറയുന്നതിനും തെളിവില്ല എന്നാണ് ജബ്ബാർ മൗലവിയും ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ഒരാള് ആ ഹദീസ് സഹീഹാണെന്ന് വിചാരിച്ച ഒരാൾ അമൽ ചെയ്താൽ അയാൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു എന്ന് പറയാൻ പാടില്ല. കാരണം അതിൽ പ്രാർത്ഥനയില്ല, ദുആ ഇല്ല. അതുകൊണ്ട് ഉമർ മൗലവി പറഞ്ഞതും ഓ ജബ്ബാർ മൗലവി ഉദ്ധരിച്ചതും സാലി ആലി ഷെയ്ഖ് പറഞ്ഞതും ഒക്കെ ഒരേ ആശയത്തിലാണ്. അവരാരും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്നോ വിജനമായ സ്ഥലത്ത് വെച്ച് യാ ഇബാദല്ലാ എന്ന് വിളിച്ച് തേടിയാൽ സഹായം കിട്ടുന്നോ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾ ആദ്യം ചോദിച്ച അങ്ങനെയാണ്. യഥാർത്ഥത്തില് ഇവിടെ ഇത് ചർച്ചക്ക് വരാൻ തന്നെ കാരണം എന്താ? ആ വിളിയിൽ ദുആ ഉണ്ട് എന്നാണ് ഇത്ര കാലം ഒരു വാദിച്ചിരുന്നത്. മണ്ണാർക്കാട് വെച്ച് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയ്ക്ക് തെളിവായിട്ടാണ് ഉദ്ധരിച്ചത്. അതുപോലെ പല പുസ്തകങ്ങളിലും പ്രസംഗങ്ങളിലും അവർ ഉദ്ധരിക്കുന്നുണ്ട്. ഞങ്ങൾ അവരോട് പറഞ്ഞെന്താണ്? ഒന്ന്, നിങ്ങൾ ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്ന സനദ് പ്രബലമായി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് അത് പ്രമാണത്തിന് പറ്റുന്നതല്ല, ഹുജ്ജത്തല്ല. അതുകൊണ്ട് അമൽ ചെയ്യാൻ തെളിവില്ല. രണ്ടുകൊണ്ട് വാദപ്രതിവാദത്തിൽ ഞങ്ങൾ പറയും ഇവിടെ സഹീഹായ ഹദീസാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. മണ്ണാർക്കാട് ഞങ്ങൾ പറഞ്ഞു സഹീഹായ ഹദീസ് നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ സഹീഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെയും നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള ഇസ്തിഗാസ, അത് പ്രാർത്ഥനയുടെ അർത്ഥത്തിലുള്ള ഇസ്തിഗാസ ആ വിളിയിൽ ഇല്ല. അതാണ് ഉമർ മൗലവിയും പറഞ്ഞത്, അതാണ് ജബ്ബാർ മൗലവി ഉദ്ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിൽ പറഞ്ഞ കാര്യം ജബ്ബാർ മൗലവി പറഞ്ഞിട്ടില്ല. നിങ്ങളൊരു ചോദ്യം ചോദിച്ചിട്ട് യാ ഇബാദല്ലാ എന്ന് ഗതിമുട്ടിയ സമയത്ത് വിളിച്ചാൽ അതിന് സഹായം കിട്ടും എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോന്നാ ചോദിച്ചത്. ഇല്ല, അങ്ങനെ സഹായം കിട്ടുമെന്ന് വാദം ഞങ്ങൾക്കില്ല. അങ്ങനെ ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. കാരണം അത് ദുർബലമാണ്. ഇനി സഹീഹാണെങ്കിൽ ആ പറഞ്ഞതനുസരിച്ച് സഹായം കിട്ടും. പക്ഷെ അവിടെയും സഹായം എന്തേ ഉള്ളൂ? പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമല്ല, കാരണം ഇത് പ്രാർത്ഥനയല്ല. അവിടെ കേവലം വിളിയേ ഉള്ളൂ, കാരണം അവിടെ ഹാജറുള്ള സൃഷ്ടികളോടുള്ള ചോദ്യമാണതിൽ. ഇതാണ് ഞങ്ങൾ ആ വിഷയത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോ എന്റെ ചോദ്യം പൂർത്തിയാക്കിയിരുന്നില്ല. അപ്പോ ഇതിൽ പറയുന്നുണ്ട് മുഅ്മിനെ സഹായിക്കാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കാമെന്ന്. അപ്പൊ അവിടെ ഹാളിലുണ്ട് എന്നല്ല, സഹായിക്കാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കാമെന്നാണ്. അതിനുശേഷം വീണ്ടും അതിനെ ബലപ്പെടുത്തിക്കൊണ്ട് പറയുകയും ഇത് ഖുർആൻ വാക്യത്തോടോ ശറഈ തത്വത്തിനനുസരിച്ചാണ്, ഖുർആൻ വാക്യത്തോടോ നബി പറഞ്ഞതിനോടോ ഇതെതിരായി തീരുന്നില്ല എന്നും അതിനെ ബലപ്പെടുത്തിക്കൊണ്ട് വീണ്ടും പറയുന്നു. അതിനുശേഷം ഇതുകൊണ്ടാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ യാത്രയിൽ വഴിതെറ്റിപ്പോയപ്പോൾ ഇത് പ്രാവർത്തികമാക്കിയത്. അതെ, അതുകൊണ്ട് പ്രാർത്ഥന അല്ല, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നത് ഇമാം അഹമ്മദ് ചെയ്തിട്ടില്ല. ഇമാം അഹമ്മദ് ബിൻ ഹംബല് ഹജ്ജ് യാത്രയിൽ വഴിതെറ്റിയപ്പോ യാ ഇബാദല്ലാ ദുല്ലൂന അല തരീഖ് എന്ന് പറഞ്ഞു. ഈ ഹദീസ് സ്വഹീഹാണെന്ന വിചാരത്തിലാണ് അദ്ദേഹം അത് ചെയ്തത്.
അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ യാതൊരു തെറ്റുമില്ല, കാരണം അദ്ദേഹം സഹിയാണല്ലോ അദ്ദേഹത്തിന്റെ കണക്കിൽ. പക്ഷെ അവിടെ പ്രാർത്ഥന വരുന്നില്ല, അതുകൊണ്ട് ശരഈയായ തത്വത്തിന് അതെതിരില്ല. പ്രാർത്ഥനയല്ലാത്തൊരു സഹായതേട്ടം ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ ഇങ്ങനെ എന്റെ ശബ്ദം കേൾക്കുന്ന ഈ പരിധിയിലുണ്ടെങ്കിൽ അവരെന്നെ സഹായിച്ചോട്ടെ എന്ന് വെച്ചാൽ ശരഈ തത്വങ്ങൾക്കെതിരല്ല. പക്ഷെ ശരഈയിൽ അങ്ങനെ ഒന്ന് ചോദിക്കണമെങ്കിൽ അങ്ങനെ ചോദിക്കാനുള്ള തെളിവ് വേണം, ആ തെളിവ് ഇതിലില്ല. ഇവിടെ ഈ ഹദീസ് കൊണ്ടുവന്നവരാരാ? അല്ലാഹു വല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇത് കൊണ്ടിരുന്നത്. ഒന്ന് ഉത്തരം ശ്രദ്ധിക്കണം, നിങ്ങൾ ചോദ്യകർത്താവും മറ്റുള്ളവർ ഉത്തരം ശ്രദ്ധിക്കണം. കാരണം ഇവിടെ പ്രാർത്ഥനയ്ക്ക് തെളിവായിട്ടാണ് അത് കൊണ്ടുവരാറുള്ളത്, അതിൽ പ്രാർത്ഥനയില്ല. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പ്രാവർത്തിയാക്കാൻ കാരണം എന്താ? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സഹീഹാണ്. അദ്ദേഹം എന്തേ വിചാരിച്ചിട്ടുള്ളൂ, ഇന്നലില്ലാഹി ഫിൽ അർലി ഹാദിറൻ, ഈ പ്രദേശത്ത് ഹാദിറായ ചിലരുണ്ടല്ലോ, ആ ഹദീസ് അല്ലേ. അതുപോലെ ഇബാദല്ലാണ്ട് നമ്മൾ കാണാത്ത അടിമകൾ. അതുകൊണ്ട് ആ ഹദീസിന് മറുപടി എഴുതിയവരും വ്യാഖ്യാനം പറഞ്ഞവരും ഒക്കെ പറഞ്ഞു, ഹാ ഉലായി ഹാദിറൂൻ, അവരവിടെ ഹാജറുള്ളവരാണ്. അതുകൊണ്ട് വലൈസ ദുആ ലിഗായിബിൻ, ഗായിബായ ആളുകളുടെ ദുആ അതിൽ വരുന്നില്ല. അതാണ് സാലി ആലി ഷെയ്ഖ് പറഞ്ഞതും അതുകൊണ്ട് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പ്രാവർത്തികമാക്കിയതും. ഇത് ഇന്നോ ഇന്നലെയോ ചോദിക്കുന്നതാണോ? പണ്ടേ ചോദിക്കും. അന്ന് ഞങ്ങൾ പറഞ്ഞത് ഇമാം അഹമ്മദ് നിങ്ങൾ വിളിക്കുന്ന വിളി, ബദരീങ്ങളെ എന്നുള്ള വിളി, വൈദി ഷെയ്ഖെ എന്നുള്ള വിളി, അതുപോലെയുള്ള ഇസ്തിഗാസ, അതുപോലെയുള്ള പ്രാർത്ഥനയാകുന്ന ഇസ്തിഗാസ ഇമാം അഹമ്മദ് നടത്തിയിട്ടില്ല, ഒരാളും നടത്തിയിട്ടില്ല. അതുകൊണ്ട് അതിന് നിങ്ങൾ തെളിവ് കൊണ്ടുവരേണ്ട. അതിൽ ദുആ ഉണ്ടെന്ന് തെളിയിക്കാൻ ഇന്ന് വരെ അവർക്ക് സാധിച്ചിട്ടില്ല, ആർക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇമാം അഹമ്മദ് ചെയ്തത് ഇന്നും ഇന്നലെ ഉണ്ടതല്ല, മുമ്പേ ഉള്ളതാണ്. ഇമാം അഹമ്മദിന്റെ മകൻ അദ്ദേഹത്തിന്റെ മസാഇരിൽ ഉദ്ധരിച്ചതാണ്, താരിഖു ദിമശ്കിൽ ഇബ്നു അസാഖിർ ഉദ്ധരിച്ചതാണ്. പക്ഷെ അദ്ദേഹം എന്തേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അതെന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള സൃഷ്ടികളോട് അവരെ കഴിവിൽപ്പെട്ടൊരു കാര്യം ചോദിക്കൽ, അത് ശറഇന്റെ തത്വങ്ങൾക്കെതിരല്ല. പക്ഷെ അത് ചോദിക്കൽ നമുക്ക് സുന്നത്താകണമെങ്കിൽ എന്തു വേണം, അല്ലെങ്കിൽ ഫറളാകണമെങ്കിൽ എന്തു വേണം, അത് ശറഇന്റെ തത്വങ്ങൾ ദലീൽ കൊണ്ട് തെളിയണം. ആ ഹദീസ് സഹീഹ് ആകണം, ഹദീസ് സഹീഹ് അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്ന പ്രബലമായ പരമ്പര അതിനില്ല, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് സുന്നത്താകണമെങ്കിൽ ശറഇന്റെ തത്വങ്ങൾക്ക് അനുസൃതമാകണം എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിൽ പറയുന്നു ശറഇ തത്വം അനുസരിച്ചാണ് അത് നടക്കുന്നത് എന്ന്. ആ ശറഇ തത്വം അനുസരിച്ചാണ് അതിലുള്ള അത്. സാധാരണ വിളിയെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാധാരണ സഹായം ചോദിച്ചുകൊണ്ടുള്ള വിളിക്ക് ശറഇയിൽ എതിരില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞത് പ്രാർത്ഥനയാകുന്ന വിളി അവിടെ ഉണ്ടാകണമെങ്കിൽ അത് ശറഇയിൽ സ്ഥിരപ്പെടണം, അത് സ്ഥിരപ്പെട്ടിട്ടില്ല. സാധാരണ വിളിക്ക് നമുക്ക് എന്തോ തകരാറുണ്ടോ? മനുഷ്യന്മാര് മനുഷ്യന്മാരോട് സഹായം ചോദിക്കുന്നു, അല്ലെങ്കിൽ സഹായം കിട്ടുമെന്ന് ആ ഹദീസിൽ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് അമൽ ചെയ്യുന്നു, അത് ശറഈ തത്വങ്ങൾക്കെതിരല്ല. ദുആ അവിടെ ഉണ്ടോ ഇല്ലേ, അതാണ് തർക്കത്തിന്റെ മർമ്മം. ദുആ അതിലില്ല, ദുആ ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല, ഉണ്ടെന്ന് തെളിയിക്കാനും സാധ്യമല്ല. ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്തിട്ടില്ല. ഞാൻ അടുത്തത് ചോദിച്ചോളുന്നാല് ആൾക്ക് കഴിഞ്ഞെങ്കില് കഴിഞ്ഞിട്ടില്ലേ, പറഞ്ഞിട്ടേ ഉള്ളൂ ശറഈന് അനുസൃതമായിട്ട് നടക്കണമെന്ന്. നടക്കുന്നു എന്ന് പറയുന്നു, അപ്പൊ ശറഈ എന്ന് പറഞ്ഞാൽ രണ്ട് ശറഒന്നില്ല. ഏതായാലും അപ്പൊ അത് ആയിബല്ലാത്തത് കൊണ്ട് ദുആ വരുന്നില്ല എന്നാണ്. അപ്പൊ ആയിബ് ഹാദിർ എന്നതാണോ ദുആ സഹായാർത്ഥന എന്നതിന്റെ മാനദണ്ഡം? ശരി, ഈ കാട്ടിക്കൂട്ടലാണ് ശറഈ തത്വങ്ങൾക്ക് എതിരെ. ഇത് ശറഈന് പരിചയമുള്ള രീതി അല്ല. ഇവിടെ വളരെ വിശദമായി മാന്യമായി സ്വലാഹി ഇവിടെ വിശദീകരിച്ചു എന്താണ് ഇവിടെ ശറഈയായ തത്വം, എന്താണ് എതിരാകുന്നത്, എന്താനുകൂലമാകുന്നത്. ഇവിടെ ഒരു ഹദീസാണ് പ്രതിപാദ്യ വിഷയം. ഹദീസ് സ്വഹീഹാണെങ്കിൽ ഉത്തരം ശ്രദ്ധിക്കണില്ല, ഏയ് ഇല്ലല്ല ഉത്തരം ശ്രദ്ധിക്കും, നിങ്ങൾ ചോദിക്കാൻ മാത്രമേ പോരാ. ഹദീസ് സ്വഹീഹാണെങ്കിൽ അത് പ്രകാരം അമൽ ചെയ്യുക എന്നത് ശറഇന്റെ തത്വമാണ്. സ്വഹീഹ് അല്ലെങ്കിൽ അമൽ ചെയ്യാതിരിക്കുക എന്നതും ശറഇന്റെ തത്വമാണ്. അതാണ് ശറഇന്റെ തത്വം. സ്വഹീഹാണെങ്കിൽ അമൽ ചെയ്യണം, സ്വഹീഹ് അല്ലേ അമൽ ചെയ്യാൻ പാടില്ല, അതാണ് ശറഇന്റെ തത്വം. അപ്പോൾ ഹദീസ് വന്നു, ഹദീസിൽ ഒരു വിളി പരിചയപ്പെടുത്തി, ആ വിളി വിളിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്. ലോകവ്യാപകമായുള്ള സൂഫികളായ ആളുകൾ, കുബൂരികളായ ആളുകൾ, അവർ പറഞ്ഞു ഇത് അല്ലാഹു അല്ലാത്തവരോട് തേടാൻ, പ്രാർത്ഥന നടത്താൻ, ഇസ്തിഗാസ ചെയ്യാൻ ഞങ്ങൾക്ക് തെളിവാണ് എന്ന് ലോകവ്യാപകമായി സൂഫികൾ രണ്ടു മൂന്ന് നൂറ്റാണ്ടായി പ്രചരിപ്പിച്ചു പോന്നു. അവരതിനെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. ഇവിടെ വന്ന വിളി അത് നിജാദിൻ വൈബാണ് എന്നും അതേപോലെ അമ്പിയവ്യാഖ്യന്മാരാണ് എന്നുമൊക്കെ അവർ ദുർവ്യാഖ്യാനിച്ചു. നമ്മുടെ നാട്ടിലും അത് ആവർത്തിച്ചു. അങ്ങനെ ആവർത്തിച്ച് ആ ദുർവ്യാഖ്യാനം പരസ്യ സ്റ്റേജിൽ 1971 പയ്യോളിയിൽ ഒരു സമസ്ത മുസ്ലിയാർ പ്രസംഗിച്ചപ്പോൾ അന്ന് അത് ചോദ്യമായി സൽസബീദിലേക്ക് വന്നു.
ആ സൽസബീലിൽ ഉമർ മൗലവി നൽകിയ വിശദീകരണമാണത്. അവിടെ അദ്ദേഹം നൽകി ഒന്നാമത്തെ മറുപടി എന്താ, ഈ ഹദീസ് ദുർബലമാണ്, ഈ ഹദീസ് ദുർബലമാണ്, അത് ശറീഇനെതിരാണോ? അല്ല, കാരണം ഹദീസ് ദുർബലമാണ്, അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. അത് ശറീഇനെതിരാണോ? അല്ല. എന്തുകൊണ്ട്? ളഈഫായ ഹദീസ് പ്രകാരം അമൽ ചെയ്യാൻ പാടില്ല എന്നതാണ് ശറഈ. പിന്നെ പറഞ്ഞെന്താ, ഇനി സ്വഹീഹാണെന്ന് വെറുതെ സങ്കൽപ്പിച്ചാൽ തന്നെയും, സ്വഹീഹാണെന്ന് വെറുതെ സങ്കൽപ്പിച്ചാൽ തന്നെയും എന്നാണ്. എന്തിനാണത് പറഞ്ഞത്? എന്തിനാത് പറഞ്ഞത്? ഇത് പ്രാർത്ഥനയാണെങ്കിൽ ആ പ്രാർത്ഥന വഴി സഹായം കിട്ടുക എന്നത് റബ്ബല്ലാത്തവന് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായാൽ ശറഈന് എതിരായി. അള്ളാഹുല്ലാത്ത പ്രാർത്ഥിച്ചു, അതിന് ഉത്തരവും കിട്ടി എങ്കിൽ അത് ശറഈന് എതിരാണ്, അത് പ്രപഞ്ചത്തിന്റെ സംവിധാനത്തിനെതിരാണ്, അത് അള്ളാഹു തആല ഈ ലോകത്ത് വെച്ച സംവിധാനത്തിന് മൊത്തം എതിരാണ്. അതുകൊണ്ട് അത് ഉണ്ടാവില്ല. അതുകൊണ്ട് ഉമർ മൗലവി പറഞ്ഞു, സ്വഹീഹാണെന്ന് വെറുതെ സങ്കൽപ്പിച്ചാൽ തന്നെയും അതിന്റെ ഉദ്ദേശം ഇതാണ്. ഇനി സുഹൃത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞുതരാം. മൗലയാമാര് പണ്ട് വയലിൽ പറഞ്ഞ ഒരുപാട് കള്ള ഹദീസ് ഉണ്ട്. സാധാരണ മുസ്ലിയാക്കന്മാര് വയലിൽ പറയുന്ന ധാരാളം കള്ള ഹദീസുകൾ, ചിലത് കള്ളമാണെന്ന് അവരും പറയുന്നു, ചിലത് അവർ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നു. നമ്മുടെ നാട്ടിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന, എല്ലാവർക്കും അറിയാവുന്ന, എന്നാൽ കള്ളമാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് എന്ത്, മൻ അക്കദൽ ബിത്തി ഖദഖൽ ജന്ന, നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന സാധന, ബത്തക്ക നിന്ന സ്വർഗത്ത് കടക്കും. എനിക്കും സുഹൃത്തിനൊക്കെ അറിയാം, റസൂൽ പറഞ്ഞിട്ടില്ല, അത് റസൂലിന്റെ പേരിൽ വ്യാജമായി പ്രചരിപ്പിച്ചതാണ്. ഒരുത്തൻ ഈ ഹദീസ് പൊക്കിയിട്ട് പറയാണ്, മൻ അക്കദൽ ബിത്തി ഖദഖൽ ജന്ന എന്നത് വായിച്ചിട്ട് അയാൾ അതിന് തെളിവാക്കി എന്ത്, ആപ്പിള് കഴിച്ചാ സ്വർഗത്ത് പോകും, ആപ്പിള് കഴിച്ചാ സ്വർഗത്ത് പോകും. തെളിവ് എന്താ? മൻ അക്കദൽ ബിത്തി ഖദഖൽ ജന്ന. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? അയാളുടെ രണ്ട് മറുപടി. ഒന്ന്, ഈ ഹദീസ് സ്വഹീഹല്ല, നബി തങ്ങൾ പറഞ്ഞതല്ല, അത് പ്രവാചകന്റെ പേരിൽ പിൽക്കാലത്ത് ആരോ വ്യാജമായി ഉണ്ടാക്കി പ്രചരിപ്പിച്ചതാണ്. ഒന്ന്. രണ്ട്, ഇനി സുഹൃത്തെ, അത് സ്വഹീഹാണെന്ന് താങ്കൾ സങ്കൽപ്പിച്ചാൽ പോലും താങ്കൾ പറഞ്ഞർത്ഥം അതിലില്ലല്ലോ. സ്വഹീഹാണെന്ന് സങ്കൽപ്പിച്ചാൽ തന്നെയും താങ്കൾ പറഞ്ഞർത്ഥമില്ലല്ലോ. കാരണം എന്താ? താങ്കൾ പറഞ്ഞത് ആപ്പിള് കഴിച്ചാൽ സ്വർഗത്ത് പോകുന്ന, അതിലുള്ളതോ ബത്തക്ക തന്നാ സ്വർഗത്ത് പോകുന്ന, അതുകൊണ്ട് സ്വഹീഹാണെങ്കിലും നിങ്ങൾക്ക് കാര്യമില്ല. അതാണ് യാ ഇബാദത്തിലും സംഭവിച്ചത്. യാ ഇബാദത്ത് ഹദീസിലും ലോകവ്യാപകമായി സൂഫികൾ പ്രചരിപ്പിച്ചു, ഇത് റബ്ബല്ലാത്തവരെ വിളിച്ചു നേടാൻ തെളിവാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ല, തെളിവല്ല. എന്തുകൊണ്ട്? ഒന്ന്, ഇത് സ്വഹീഹല്ല, അത് മതി മുസ്ലിമീങ്ങൾക്ക് അവിടെ കഴിഞ്ഞു. ഇനി ഏതെങ്കിലും മുസ്ലിയാക്കന്മാര് ദുർന്യായം പറഞ്ഞ് അയിമ കൂടണ്ട എന്നതുകൊണ്ട് അത് ചർച്ച ചെയ്ത പണ്ഡിതന്മാർ നൂറ്റാണ്ടുകളായി പറഞ്ഞ മറുപടി സ്വഹീഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെയും, സുബൂത്താണ് സ്ഥിരപ്പെട്ടതാണ് എന്ന് സങ്കല്പിച്ചാൽ തന്നെയും, അല്ലെങ്കിൽ വഅലാ ഫർദി സിഹത്തിഹി സ്വഹീഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെയും, അതാണ് ഉമർ മൗലവി എഴുതിയത്. ആ വാചകത്തിന്റെ മേൽവാചകം അതാണ്, ഇനി സ്വഹീഹാണെന്ന് വെറുതെ സങ്കൽപ്പിച്ചാൽ തന്നെയും, സ്വഹീഹാണെന്ന് വെറുതെ സങ്കൽപ്പിച്ചാൽ തന്നെയും, തർക്ക വിഷയവും ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് ഉമർ മൗലവി പറഞ്ഞത്. അപ്പൊ സ്വഹീഹല്ല, അതുകൊണ്ട് സ്വീകാര്യമല്ല, പ്രാവർത്തികമാക്കാവതല്ല. ഇനി സ്വഹീഹാണെന്ന് സങ്കൽപ്പിച്ചാലും തർക്ക വിഷയവുമായി ബന്ധമില്ല. തർക്ക വിഷയം എന്താ? റബ്ബല്ലാത്തവരെ, മരിച്ചുപോയ മഹാന്മാരെ, അമ്പ്യവ്യാക്കന്മാരെ, മുഹീദ്ദീൻ ഷെയ്ഖ്, റിഫായി ഷെയ്ഖിനെ, കുത്തുബിയത്ത് റാത്തീബ്, അതേപോലുള്ള ഏർപ്പാടിലൂടെ വിളിക്കുന്ന നമ്മുടെ നാട്ടിലെ ഷിർക്കൻ വിളിയുണ്ടല്ലോ, ഈ വിളികൾക്ക് തെളിവായിട്ടാ കൊണ്ടുവരുന്നത്. അതും ഇതും ബന്ധമില്ല. എന്തുകൊണ്ട്? അതിലുള്ളത് വായിബിനോടുള്ള വിളിയാണ്, ദുആ ആയ വിളിയാണ്. ഇതാവട്ടെ ഹാദിറിനോട് ആ ഹാദിറിന്റെ കഴിവ് പ്രകാരം ചെയ്യാനുള്ള ആവശ്യപ്പെടലാണ്, അതിന് ദുആ എന്ന് പറയില്ല. അപ്പോഴാ സുഹൃത്തിന് സംശയം, അപ്പൊ വായിബും ഹാദിറാണോ വ്യത്യാസം? വായിബും ഹാദിറല്ല വ്യത്യാസം, ദുആ ആണോ അല്ലേ എന്നാണ് വ്യത്യാസം. ദുആ ആണെങ്കിൽ ഹാദിറിനോടും പറ്റൂല, വായിബിനോടും പറ്റൂല. ദുആ അല്ലെങ്കിൽ ഹാദിറിനോട് പറ്റും, വായിബിനോട് പറ്റില്ല. നയിക്കുന്നതിന് മുമ്പിൽ കാണാൻ താങ്കളോട് ഞാൻ ദുആ ചെയ്താൽ അത് ശിർക്ക. താങ്കൾ ഇപ്പൊ ഹാദിറ, നീ കുറച്ച് കഴിഞ്ഞാൽ വായിബാകും, നമുക്കറിയില്ല, ഇപ്പൊ താങ്കൾ ഹാദിറാണ്. അതുകൊണ്ട് താങ്കളോട് ഞാൻ ഇപ്പോൾ നയിക്കുന്നതിന് ഇവിടുന്ന് ദുആ ചെയ്താലും അത് ശിർക്ക് തന്നെയാണ്. അപ്പോൾ ദുആ എന്ന തേട്ടം അത് ആരോടാണെങ്കിലും ശിർക്ക്, അത് ഹാദിറാവട്ടെ, വായിബാവട്ടെ, ഇൻസാവട്ടെ, ജിന്നാവട്ടെ, ആരാണെങ്കിലും ശിർക്ക്. എന്നാൽ എന്തുകൊണ്ട് ദുആ അല്ല?
എന്തുകൊണ്ട് ദുആ അല്ല? ഇവിടെ മുമ്പിലുള്ള ആളോട് അയാൾക്ക് നിശ്ചയിക്കപ്പെട്ട കഴിവ്, അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ആ കാലത്തുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. ദുആ എന്ന വകുപ്പിലേക്ക് അത് വരുന്നില്ല എന്നാണ് വിശദീകരിച്ചത്. അപ്പൊ ആള് ഹാദറാണ്, ഹാദറായാ തോൽക്കാൻ പറ്റൂല, ഹാദറാണ് എന്ന് മാത്രമല്ല ദുആ ഇല്ലതാനും. അതുകൊണ്ട് ആ പ്രശ്നത്തിലേക്ക് അത് ഒരിക്കലും തെളിവല്ല എന്നാണ് വിശദീകരിക്കപ്പെട്ടത്. ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഉത്തരം പറഞ്ഞ മൗലവി ചോദ്യം ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിൽ അകപ്പെടുന്ന സമയത്ത് യാ ഇബാദല്ല എന്ന് വിളിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകളും ആ ഗതിമുട്ടിയ മോമിനെ സഹായിക്കാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞത് അതിനെയാണ് ഷറഈ തത്വം അനുസരിച്ചാണ് നടക്കുന്നത്. ഖുർആൻ വാക്യത്തോടോ നബി പറഞ്ഞതിനോടോ ഇതെതിരായി തീരുന്നില്ല. തെളിവുകൾ വന്നിടത്ത് നിൽക്കുക എന്നല്ലാതെ ഇതിൽ ഖിയാസ് ആവശ്യമില്ലല്ലോ. അങ്ങനെ തന്നെയാണല്ലോ വിശ്വാസകാര്യം. ഇതുകൊണ്ടാണ് ഇമാം അഹമ്മദ് ബിനു ഹംബൽ റഹിമഹുള്ള യാത്രയിൽ വഴിതെറ്റിയപ്പോൾ ഇത് പ്രാവർത്തികമാക്കിയത് എന്നാണ്. പിന്നെ മറ്റൊന്ന് പ്രാർത്ഥന. അപ്പൊ ഷറഈന് എതിരാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്? ഷറഈന് എതിരല്ല എന്ന് ഉമർ മോലവി എഴുതി. എതിരാണ് എന്ന് പറയണമെന്നാണോ നമുക്ക് പറയാനുള്ളത്? അല്ല അല്ല, ഷറഈ തത്വം മുബനേരത്തെ പറഞ്ഞു ഇത് നമുക്ക് സുന്നത്തായി സ്വീകരിക്കണമെങ്കിൽ ഷറഈ തത്വത്തിന് അനുസൃതമായി വരണമെന്ന്. അങ്ങനെ തന്നെയാണ് വന്നത് എന്ന് സുലഹിയോട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ല അങ്ങനല്ല, അയവല്ലോ അതിലില്ല. ഇവിടെ ഉള്ള സുന്നത്ത് ഇവിടെ ഉള്ളത് ഷറഈ തത്വം അനുസരിച്ച് വന്നാൽ സുന്നത്താണ്. ഷറഈ തത്വം എന്ന് പറഞ്ഞാൽ സുന്നത്താണെന്നല്ല. ഒരാൾ ചായ കുടിക്കൽ ഷറഈ തത്വത്തിനെതിരല്ല എന്ന് പറയാൻ അർത്ഥം എന്താണ്? ചായ കുടിക്കൽ സുന്നത്താണല്ല. വൃത്തം പറയാ ചായ കുടിക്കൽ ഷറഈന്റെ തത്വത്തിനെതിരല്ല, അതിനർത്ഥം ചായ കുടിക്കൽ സുന്നത്തുണ്ട് എന്നല്ല. ഞാൻ മദ്യപിക്കൽ ഷറഈ തത്വത്തിനെതിരാണ് എന്ന് പറഞ്ഞാൽ ഷറഈ തത്വം എന്നല്ല സുന്നത്തുള്ളതല്ല. നേരെ മറിച്ച് ഒരു സംഗതി അമലായി ചെയ്യാൻ, ഒരു സംഗതി പ്രാവർത്തികമാക്കാൻ ഷറഈ നിർദ്ദേശിച്ച കാര്യമായി മാറണമെങ്കിൽ അവിടെ തെളിവ് വേണമെന്നത്. ഏയ് ഇത്ര ശ്രദ്ധിക്ക്, ഒരു കാര്യം ഷറഈന്റെ ഭാഗമായി മാറണമെങ്കിൽ, കാരണം എന്താ, ഇത് യാത്രയിൽ ചെയ്യാനുള്ള മര്യാദയായി പഠിപ്പിച്ചതാണ്. അങ്ങനെ മര്യാദ യാത്രക്കാരുണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഷറഈന്റെ നിർദ്ദേശം വേണം, അതിന് സ്വഹീഹ് ഹദീസ് വേണം. അതില്ല എന്ന് ഉമർ മോലി അവിടെ തന്നെ പറഞ്ഞു. അതാ ഒന്നാമത്തെ വാചകം ഉമർ മോലി കൊടുത്തു, ഇത് ദുർബലമാണ്. അടുത്ത വാചകം എന്താ? സ്വഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെയും, സ്വഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെയും, അതുകൊണ്ട് കേൾക്കണം. ഞാൻ മറുപടി ഞങ്ങൾ വേറെ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രം വരിക. നമ്മൾ നിശ്ചയിച്ച പത്ത് മണി വരെ നിങ്ങൾക്ക് മാത്രം സമയം കളയുക, വേറെ ആർക്കും ചോദിക്കാൻ അവസരം കൊടുക്കാതൊക്കെ അതാണെങ്കിൽ അതല്ലല്ലോ താല്പര്യം. നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് പ്രതികരിച്ചോളി. അപ്പോൾ സ്വഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെയും, എന്തിനാ വെറുതെ സങ്കല്പിക്കുന്നത്? ഇത് ദുർവ്യാഖ്യാനവുമായി മുസ്ലിയാക്കന്മാർ വന്നപ്പോൾ, ഇനി സ്വഹീയാണ് നിങ്ങൾക്ക് വാദത്തിന് സമ്മതിച്ചാലും നിങ്ങൾ പറഞ്ഞ വിഷയമായതില്ല. ഷറഈ തത്വത്തിന് എതിരാകണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവല്ലാത്ത ഒരാളെ വിളിച്ചു തേടാൻ ഒരു നിർദ്ദേശം വരണം. എങ്കിൽ ഷറഈ തത്വത്തിന് എതിരാണ്. ഈ ഹദീസ് സ്വഹീഹായാൽ പോലും ഷറഈന്റെ തത്വത്തിന് എതിരല്ല. ഈ ഹദീസ് സ്വഹീഹായാൽ പോലും, ഇനി ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചാൽ പോലും, നമ്മുടെ ഹദീസ് ബുഖാരി അല്ലട്ടോ, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചാൽ പോലും, മുത്തഫഖുൻ അലൈഹിയായ ഹദീസായി വന്നാൽ പോലും ഷറഈന്റെ തത്വത്തിന് അതെതിരല്ല. ഷറഈന്റെ തത്വം എന്താ? ഇന്നമാ അദ്ഉ റബ്ബി, റബ്ബിനോട് ദുആ ചെയ്യാവൂ. വഅന്നൽ മസാജിദ ലില്ലാ ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, തീർച്ചയായും പള്ളികൾ അള്ളാഹുവിന്റേതാണ്, അതിനാൽ അള്ളാഹുവിന്റെ കൂടെ ആരോടും ദുആ ചെയ്യരുത്. അതാ ഷറഈന്റെ തത്വം. അപ്പൊ പള്ളിക്കൊന്ന് ഖുതുബിയത്ത് പറ്റൂല, പള്ളിക്കൊന്ന് റാതീബ് പറ്റൂല, പള്ളിന്ന് മുഹീദിമാല പറ്റൂല, പള്ളിന്ന് മൗലീദ് പറ്റൂല, പള്ളിന്ന് ഹദ്ദാദ് പറ്റൂല, പള്ളിയിലെ ആ വക ഏർപ്പാടൊന്നും പറ്റില്ല. അതാണ് ഷറഈന്റെ തത്വം. ഈ ഹദീസ് സ്വഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെയും ഷറഈന്റെ തത്വത്തിന് ഇതെതിരല്ല. അങ്ങനെ ഹദീസ് ഉണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കാം? സഹായം കിട്ടുന്ന പ്രതീക്ഷിക്കാം. പക്ഷെ ഹദീസ് സ്വഹീഹല്ല, ഹദീസ് സ്വഹീഹല്ല. ഹദീസ് സ്വഹീഹാണെങ്കിൽ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം, പക്ഷെ സ്വഹീഹല്ല. അതുകൊണ്ട് സ്വഹീഹാണ് സങ്കല്പിച്ചാൽ തന്നെയും ഇത്രേ അർത്ഥമുള്ളൂ. പക്ഷെ സങ്കല്പിക്കാൻ പോകേണ്ട കാരണം എന്താ? സ്വഹീഹല്ല, ദുർബലമാണ്. വളരെ വ്യക്തമായി 1971 ഉമർ മോലി എഴുതിയതാണത്. സുഹൃത്തിന് മനസ്സിലായിട്ടില്ലെങ്കിൽ സ്വസ്ഥമായി ആ ലേഖനം ഒന്നിരുന്ന് വായിച്ചാൽ മതി. ചോദിക്കാൻ വേണ്ടി മാത്രം രണ്ടുപേര് വായിച്ചു പോകുന്ന കാര്യമില്ല, ആ ലേഖനം പൂർണ്ണമായി ഒന്ന് വായിക്കുക. ജബ്ബാർ മൗലവി എഴുതിയ 2013 ഫെബ്രുവരി ഇസ്ലാഹിലെ ആ ലേഖനവും, അതിൽ അദ്ദേഹം എടുത്തുദ്ധരിച്ച ഉമർ മോലിയുടെ ലേഖനവും, ഇനി ഉമർ മോലിന്റെ സൽസബീദിലെ ലേഖനം
താങ്കളുടെ കയ്യിൽ പൂർണ്ണമായി കിട്ടിയിട്ടില്ലെങ്കിൽ വേണം ഞങ്ങൾ തരാം, കോപ്പി കൈവശമുണ്ട്, താങ്കൾ ഒന്ന് പോയി സ്വസ്ഥമായിട്ട് ഒന്ന് വായിച്ചു നോക്കണമെന്ന് കൂടി കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞത് പ്രകാരം മലക്കുകളും ജിന്നുകളും ഗതിമുട്ടിയ മോമിനെ സഹായിക്കാൻ എത്തും എന്ന പ്രതീക്ഷയിൽ യാ ഇബാദല്ലാ എന്ന് വിളിക്കാൻ പറ്റുമോ? കാറ്റടിക്കാതെ മറുപടി വരണം. ഒരിക്കലും പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അപ്പൊ ഈ പറഞ്ഞത് ശറഈ തത്വം അനുസരിച്ചാണ് മേൽ നടന്നത് എന്ന് അതിനതായിൽ സ്വാലിഹ് ആൽ ശൈഖിനെ ഉദ്ധരിച്ചുകൊണ്ട് ബലപ്പെടുത്തുന്നുണ്ട്. അതാണ് നേരത്തെ സ്വഹീഹ് പറഞ്ഞത്. സ്വഹീഹാണെങ്കിൽ ശറഈയാണെങ്കിൽ സ്വഹീഹല്ല. അതെ, സ്വഹീഹാണെങ്കിൽ പറഞ്ഞേ, സ്വഹീഹാണെങ്കിൽ ശറഈ തത്വത്തിനനുസരിച്ചാണ്, സ്വഹീഹല്ല. അതുകൊണ്ട് തത്വത്തിനനുസരിച്ചല്ല, ചെയ്യാൻ പറ്റൂല. പിന്നെ ഇമാം അഹമ്മദ് ചെയ്തു, എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ പക്കൽ സ്വഹീഹാണ്, അപ്പൊ അദ്ദേഹം ചെയ്യാം. എന്നാ ശേഷമുള്ള പണ്ഡിതന്മാർ പറഞ്ഞു സ്വഹീഹല്ല. ഏതുപോലെ സുബ്ഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ അസ്സലാത്തു ഖൈമൈൻ എന്ന് പറയാൻ പാടില്ല. ആര്? ഇമാം ഷാഫി. അസ്സലാത്തു ഖൈമൈൻ എന്ന് പറയാൻ പാടില്ല ഇമാം ഷാഫി. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ പക്കൽ ഹദീസ് സ്വഹീഹല്ല, അദ്ദേഹത്തിന്റെ പക്കൽ ഹദീസ് സ്വഹീഹല്ല. അതുകൊണ്ട് സുബ്ഹിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ അസ്സലാത്തു ഖൈമൈൻ എന്ന് പറയൽ അദ്ദേഹത്തിന്റെ വീക്ഷണ പ്രകാരം ശറഈനെതിരാണ്. അപ്പൊ കിതാബുൽ ഉമ്മിൽ ഇമാം ഷാഫി പറഞ്ഞു അത് ഞാൻ വെറുക്കുന്നു, കറാഹത്താണ്. എന്നാ ഇമാം നബി പറഞ്ഞു ഹദീസ് സ്വഹീഹാണ്, ശർഹ് മുഹദബിൽ ഹദീസ് സ്വഹീഹാണ്, അതുകൊണ്ട് അത് പ്രാവർത്തികമാക്കാം. അപ്പൊ അതാണ് ശർഇന്റെ തത്വം. അതേപോലെ ഷാഫി മദ്ഹബിലെ ഫിഖ്ഹിലെ കിതാബിൽ എല്ലാം പറഞ്ഞു ഖബർ കെട്ടിപ്പൊന്തിക്കാൻ പാടില്ല, പൊതു ഖബർസ്ഥാനി ഹറാമാണ്, കെട്ടിപ്പൊക്കിയ നിർബന്ധമായും പൊളിച്ചു മാറ്റണം. എന്തുകൊണ്ട്? ലിസിഹത്തിൻ നഹി അന്താലിക, അത് പാടില്ല എന്ന് സ്വഹീഹായി വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ശർഇന്റെ തത്വം. അപ്പൊ ഏത് വിഷയത്തിലും ഒരു ഇമാം സ്വഹീഹ് അന്തരിച്ചു, അപ്പൊ അദ്ദേഹത്തിനനുസരിച്ച് എന്ത് ചെയ്യണം? സ്വഹീഹാണെങ്കിൽ ചെയ്തു കൊള്ളണം, സ്വഹീഹ് അല്ല എന്ന് ശേഷമുള്ള ഇമാമി വിശദീകരിച്ചു എങ്കിൽ പിന്നെ ചെയ്യാനും പാടില്ല. അപ്പൊ സ്വഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെ ഹദീസിന്റെ ഉദ്ദേശം ഇതാണ് എന്നാണ് ഉമർ മൗലവി അവിടെ രേഖപ്പെടുത്തിയത്. പക്ഷെ ആ സങ്കല്പത്തിന് ആവശ്യമില്ല, കാരണം സ്വഹീഹ് അല്ല എന്നാണ് അതിൽ പ്രതിപാദിച്ചിരുന്നത്. ശരി, ഞാൻ അടുത്ത കൊടുത്തോളി കഴിഞ്ഞെങ്കിൽ ഇസ്ലാഹ് മാസിക മനസ്സിരുത്തി ഒന്ന് വായിക്കണം എന്നാണ് പറഞ്ഞത്. അത് തന്നെയാണ് എനിക്ക് തിരിച്ചും പറയാനുള്ളത്. ഇതേ റിവായത്തിനെ കുറിച്ച് സ്വാലിഹ് ആൽ ശൈഖ് പറയുന്നു, ഈ പറയപ്പെട്ട കാര്യം വ്യക്തമല്ലെങ്കിൽ റിവായത്ത് പ്രബലമല്ലെന്നിരിക്കെ, റിവായത്ത് പ്രബലമല്ലാതിരിക്കെ എന്ന് പറഞ്ഞതിന്റെ ശേഷമാണ് പറയുന്നത്. എന്നിട്ടും അത് പ്രാവർത്തികമാക്കാൻ കാരണം എന്തുകൊണ്ടല്ലേ, എന്തുകൊണ്ടെന്നല്ലേ? ശറഈ തത്വം അനുസരിച്ചാണ് ഇത് നടക്കുന്നത്. ഖുർആൻ വാക്യത്തോടോ നബി പറഞ്ഞതിനോടോ ഇതെതിരായി തീരുന്നില്ല. അതല്ലേ പറഞ്ഞത്, അതല്ലേ പറഞ്ഞത്, അതെ അള്ളാഹു അക്ബറാണ്, അതാ വേണ്ടത്. ഈ രൂപത്തിന് പച്ചയായി പറഞ്ഞിട്ടും പിന്നെയും ദുർവ്യാഖ്യാനിക്കുകയാണെങ്കിൽ അള്ളാഹു വല്യവൻ തന്നെ ഇട്ടോ, സംശയമൊന്നുമില്ല. കാരണം എത്ര വ്യക്തമായി പറഞ്ഞു ഹദീസ് പ്രബലമല്ലെന്നിരിക്കെ. ഹദീസ് ആ ചോദ്യ ചോദിച്ചത് ആ പറഞ്ഞു നോക്കിക്കോട്ടെ, പറഞ്ഞതിന് ചോദ്യം എത്രയും ചോദിക്കാൻ കുഴപ്പമില്ല, ആ പറഞ്ഞതിന് വിശദീകരണം പറയട്ടെ. നിങ്ങൾ ശ്രദ്ധിക്ക്, വെറും തക്ബീർ മാത്രമാക്കല്ലേ. ഹദീസ് പ്രബലമല്ലെന്നിരിക്കെ ഇമാം അഹമ്മദ് എന്തുകൊണ്ട് പ്രാവർത്തികമാക്കി, അതിനാണ് ആലു ശൈഖ വിശദീകരണം. ശ്രദ്ധിക്ക് സുഹൃത്തെ, സുഹൃത്തെ, നിങ്ങളെ ചോദിച്ചതിന് മറുപടിയാ പറഞ്ഞത്. നിങ്ങളിപ്പോ വായിച്ചതിന്റെ പ്രതികരണമാണ്, ഇസ്ലാഹിൽ നിന്ന് വായിച്ചല്ലോ, അതിന്റെ പ്രതികരണമാണ് പറയുന്നത്. അല്ലെ നാളെ എന്ത് പറയും? ആ വായിച്ചിട്ട് മിണ്ടാതെ പോയി എന്നൊരു ചോദ്യം ചോദിക്കാൻ കുഴപ്പമില്ല, എത്രയും ചോദിച്ചില്ലേ, ഇനിയും ചോദിക്കാം, ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഹദീസ് പ്രബലമല്ലെന്നിരിക്കെ ഇമാം അഹമ്മദ് എന്തുകൊണ്ട് ചെയ്തു? ഒരു മിനിറ്റ് ആണ്ടും രണ്ട് മിനിറ്റ് നിക്ക്, രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ തരാം. ഹദീസ് പ്രബലമല്ലെന്നിരിക്കെ ഇമാം അഹമ്മദ് എന്തുകൊണ്ട് അമൽ ചെയ്തു? എന്തുകൊണ്ട് അമൽ ചെയ്തു? അതിലെ തത്വം ഇസ്ലാം പഠിപ്പിച്ച തത്വത്തിനെതിരില്ല. ആ ഹദീസിലെ തത്വം ഇസ്ലാം പഠിപ്പിച്ച തത്വത്തിന് എതിരില്ല. എതിരുണ്ടെങ്കിൽ ഇമാം അഹമ്മദ് ചെയ്യൂല. അപ്പൊ ഇമാം അഹമ്മദ് ചെയ്തെങ്കിൽ ആ ചെയ്തു എന്നത് ഇസ്ലാം പഠിപ്പിച്ച തത്വത്തിന് ഇതിൽ എതിരായി ഒന്നുമില്ല എന്ന തെളിവാണ്. അതാണ് ആലു ശൈഖ് പറഞ്ഞത്. അത് മനസ്സിലായിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലെത്തി വായിക്കണം. അത് ആ ഇസ്ലാഹി മാത്രമല്ല, എല്ലാ ലക്കും വായിക്കുന്ന നല്ലതാണ്. ആ ചോദിച്ചോളൂ. സംഘാടകർ ചോദ്യം ചോദിക്കാനുള്ള സാമാന്യം, നിങ്ങളുടെ വയതൊക്കെ വന്നല്ല എന്റെ ചോദ്യത്തിന് ഉത്തരം വേണ്ടത്. അപ്പൊ ചോദ്യം കഴിഞ്ഞിട്ടേ ഉത്തരം വേണ്ടു, ഉത്തരം കാറ്റടിക്കാതെ പറയണം. ആ ഉത്തരം വഴുതാണ്, ഉത്തരം വഴുതാണ്, ചോദ്യം ചെയ്യട്ടെ. അപ്പോ ഞാൻ ചോദിച്ചത് നിങ്ങൾ ചോദ്യം കഴിയുമ്പോൾ ഉത്തരം പറഞ്ഞ് രക്ഷപ്പെടുകയാണ്. ഈ കാര്യം ശറഈ തത്വത്തിനെതിരല്ല എന്ന് പറഞ്ഞു, അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ശറഈ തത്വത്തിനെതിരല്ലാത്ത ചെയ്യാൻ, ശറഈ തത്വത്തിനനുസൃതമായ എന്നിട്ടും ചെയ്യാൻ പാടില്ലാത്ത ഏത് കാര്യമാണുള്ളത്? ജക്കനത്തെ നേരത്തെ പറഞ്ഞത് ശറഈ തത്വത്തിനനുസൃതമായാലേ നമുക്ക് സുന്നത്തായി സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നാണ്. അതിനെ നിങ്ങൾ തന്നെ കെട്ടിച്ചത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് ഇടപെടുന്നില്ല. ശറഈ തത്വം അനുസരിച്ചുള്ള കാര്യം ഒന്നൊരിക്കൽ ഹലാലാണ് അല്ലെങ്കിൽ സുന്നത്താണ് അല്ലെങ്കിൽ ഫർളാണ് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പഠിച്ചത്. ശറഈ
ശരീഅത്തിന് അനുസൃതമായ കാര്യം ഒന്നിരിക്കൽ ഹറാമാണ് എന്ന് ഞങ്ങൾ പഠിച്ചിട്ടില്ല. അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ ഈ കാര്യമല്ലാതെ വേറെ ഏതൊക്കെ കാര്യങ്ങളുണ്ട്? ഇനി വഴുത് കേൾക്കണം, ചോദ്യം മാത്രമേ വഴുതും കൂടി കേൾക്കണം. നിങ്ങളെ വഴുതേക്കാൻ വന്നാലും ശരിയല്ല, കാര്യം ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവും, മുഖാമുഖമാണ്. അപ്പൊ ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവും, ആ ഉത്തരത്തിനാണ് ഞങ്ങൾ വഴുത് എന്ന് പറയാം. ചോദ്യത്തിന്റെ ഉത്തരത്തിനാണ് ഞങ്ങൾ വഴുത് എന്ന് പറയാം. അപ്പൊ അത് കേട്ടേ പറ്റൂ, അല്ല ചോദ്യം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബാക്കി കേൾക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ വിശദീകരണം കഴിഞ്ഞാൽ അടുത്ത ചോദ്യം ചോദിക്കുള്ളൂ എന്നാണെങ്കിൽ അത് ന്യായമല്ല. അപ്പൊ അത് ആ പ്രയോഗം ശരിയായില്ല. ചോദ്യത്തിന് എന്താണോ മറുപടി അത് കേട്ടേ പറ്റൂ. ഇപ്പൊ സുഹൃത്തിന് ശരഇ തത്വം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായിട്ടില്ല. ശരഇന്റെ പഞ്ചഹുക്കം അല്ല അവിടെ പറഞ്ഞത്, ശരഇയിലുള്ള അഹ്കാമുൽ ഖംസ അല്ല അവിടെ ഉദ്ദേശിച്ചത്, ശരഇയിൽ സുന്നത്തായിട്ടും ചെയ്യാൻ പാടില്ല എന്നല്ല അവിടെ പറഞ്ഞത്, അല്ലെ ശരഇ ഹറാമായിട്ടും ചെയ്തു എന്നല്ല പറഞ്ഞത്. ശരഇ തത്വം, ശരഇ ലോകത്ത് നിശ്ചയിച്ച വ്യവസ്ഥയും സംവിധാനവും തത്വവും ഒക്കെ ഉണ്ട്, ആ തത്വത്തിന് വിരുദ്ധമായ ഒരു കാര്യം അവിടെ നടക്കുന്നില്ല. ഒരു ജിന്ന് വന്നിട്ട് അല്ലെങ്കിൽ മലക്ക് വന്നിട്ട് അള്ളാഹു തആല നിശ്ചയിച്ചത് പ്രകാരം, അള്ളാഹു പറഞ്ഞത് പ്രകാരം ഒരു മലക്ക് ഒരു മനുഷ്യനെ സഹായിക്കുക എന്നുള്ളത് ശരഇ തത്വത്തിനെതിരല്ല. ഒരു മലക്ക് ഒരു മനുഷ്യനെ സഹായിക്കുക എന്നത് ശരഇന്റെ തത്വത്തിനെതിരല്ല. സുഹൃത്ത് വഴുതേക്കണില്ല, വഴുത് കേക്കി. ശരഇന്റെ തത്വത്തിന് എതിരല്ല, പക്ഷെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അത് ശരഇ നമ്മോട് പ്രോത്സാഹിപ്പിക്കണം, ചെയ്യാൻ ശരഇ പറയണം, അപ്പോഴേ ഇത് പറ്റുള്ളൂ. ശരഇ പറഞ്ഞാൽ അവിടെയാണ് അഹ്കാമുൽ ഖംസ. ആ പറഞ്ഞത് ഏതർത്ഥത്തിൽ? ഒന്നുകിൽ ഹറാം, അല്ലെങ്കിൽ കറാഹത്ത്, അല്ലെങ്കിൽ ജായിസ്, അല്ലെങ്കിൽ മന്ദൂബ്, അല്ലെങ്കിൽ വാജിബ്. ഇതാണ് ശരഇന്റെ ഹുക്കുമുകൾ. സുഹൃത്തിന്റെ ഹുക്കുമും തത്വവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്നാണ് വിഷയം. ഇവിടെ ഇമാം അഹമ്മദ് പ്രാവർത്തികമാക്കിയ വിഷയം, ഹദീസ് നമ്മെ സംബന്ധിച്ച് സ്വഹീഹല്ല, അത് ഒരുപാട് ഇമാമിങ്ങൾ പഠിപ്പിച്ചു. ഇമാം അഹമ്മദിന്റെ വീക്ഷണത്തിൽ ഹദീസ് സ്വഹീഹാണ്. ഇനി ഹദീസ് സ്വഹീഹാണ്, പക്ഷെ നമ്മെ സംബന്ധിച്ച് സ്വഹീഹല്ല, നമുക്ക് സ്വഹീഹല്ല എന്നിരിക്കെ ഇമാം അഹമ്മദ് എന്തുകൊണ്ട് പ്രാവർത്തികമാക്കാൻ മുന്നോട്ട് വന്നു? അതിൽ ശറഇനെതിരായ ഒന്നും കാണുന്നില്ല, ശറഇനെതിരായ ഒന്നും കാണുന്നില്ല. അതോടൊപ്പം അദ്ദേഹത്തിന്റെ പഠനത്തിൽ ഹദീസ് സ്വഹീഹുമാണ്. നമ്മെ സംബന്ധിച്ചോ ഹദീസ് സ്വഹീഹല്ല, അതുകൊണ്ട് പ്രാവർത്തികമാക്കുക എന്നത് ശറഇനെതിരാണ്. അത് പ്രാവർത്തികമാക്കുക എന്നത് ശറഇനെതിരാണ്. എന്നാൽ ഹദീസിൽ പറഞ്ഞ തത്വമോ ശറഇന്റെ തത്വത്തിനെതിരല്ല. ഹദീസിൽ പഠിപ്പിച്ച തത്വമുണ്ട്, ആ തത്വം ഒരിക്കലും ശറഇന്റെ തത്വത്തിന് എതിരല്ല. എന്നാൽ പ്രാവർത്തികമാക്കുക എന്നതോ അത് ശറഇന്റെ തത്വത്തിനെതിരാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ശറഇയിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒന്നുകിൽ സുന്നത്ത് അല്ലെങ്കിൽ വാജിബ് ഇതാകേണ്ടതുണ്ട്. അതാണ് സലാഹി നേരത്തെ പറഞ്ഞത്, ഇത് സുന്നത്തോ വാജിബൊക്കെ ആകണമെങ്കിൽ അത് ശറഇയിൽ സ്ഥിരപ്പെടണമെങ്കിൽ പ്രാമാണികമായി സ്ഥിരപ്പെടണം. പ്രാമാണികമായി സ്ഥിരപ്പെട്ടെങ്കിലേ ശറഇയിൽ സുന്നത്തോ വാജിബോ ആകൂ. അതാ സലാഹി പറഞ്ഞത്, പക്ഷെ പ്രാമാണികമായി സ്ഥിരപ്പെട്ടതല്ല. എന്തുകൊണ്ട്? ഹദീസ് ളീഫാണ്, അതിനാൽ സുന്നത്തില്ല, വാജിബില്ല, അത് ഇസ്ലാം അനുവദിച്ചിട്ട് വഴിയല്ല. എന്നാൽ അതിന് പറഞ്ഞ തത്വമോ അത് ശറഇ മുമ്പോട്ട് വെക്കുന്ന തത്വത്തിന് വിരുദ്ധമല്ല. സുഹൃത്ത് തത്വവും ഹുക്മും തമ്മിൽ മാറിയതാണ് അതിനുള്ള പ്രശ്നം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ പറയപ്പെട്ട കാര്യം ഇതിൽ പറഞ്ഞു, എന്തുകൊണ്ട് ശരഇ തത്വം അനുസരിച്ചാണ് നടക്കുന്നത്? ഏത് ജിന്നുകളും മലക്കുകളും ഈ ഗതിമുട്ടിയ മൂമിനെ സഹായിക്കാൻ എത്തുമെന്ന പ്രതീക്ഷയിൽ വിളിക്കാം എന്ന ഈ വിളി, ഇത് ശരഇ തത്വം അനുസരിച്ചാണ് നടക്കുന്നത് എന്ന് ഇവിടെ പറയുന്നു. ഈ വിളിക്കാന്നില്ല, ഈ തത്വം അനുസരിച്ച് വിളിക്കാന്ന് പറയുന്നത് പറഞ്ഞിട്ടില്ല, ചെറിയ തത്വം അനുസരിച്ചാണ് നടക്കുന്നത് എന്ന് പറയാമെന്ന്. ഈ തത്വം എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ തത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു ഉത്തരം ശ്രദ്ധിക്കുന്നത് അതാ കുഴപ്പം. ഇപ്പൊ എത്ര വ്യക്തമായി പറഞ്ഞു, അവിടെ ഇരിക്കാ കസറ ഇരിക്കട്ടെ, ഒന്നവിടെ ഇരിക്കി, സ്വസ്ഥമായത് കേൾക്കി. ആ ഇനി കേൾക്കി, ഇനി നിങ്ങൾ കേട്ടിട്ടില്ല പറയരുത്. ഇവിടെ വിളിക്കാം എന്നതല്ല ഈ തത്വത്തിനെതിരല്ല എന്ന് പറഞ്ഞത്. സുഹൃത്തെ, വിളിക്കാം എന്നതല്ല ശറഈ തത്വത്തിന് എതിരല്ല എന്ന് പറഞ്ഞത്, അവിടെയാണ് വ്യത്യാസം. മനസ്സിലായില്ല? ആ താങ്കൾ ഇപ്പൊ ചോദ്യത്തിൽ പറഞ്ഞ എന്താ ദുർവ്യാഖ്യാനിച്ചിട്ട്? വിളിക്കാം എന്നത് ശറഈ തത്വത്തിന് എതിരല്ല എന്നാ. ആ പറഞ്ഞടാ ഇരിക്ക്, ഇരുന്നാ കുറച്ച് സാധാരണ ചൈത്താൻ കുറച്ച് അടങ്ങും. അതിനാ ഇരുത്തിയത്, ദേശം വന്നാൽ ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നാ കെടുക്കാൻ പറഞ്ഞൊക്കെ അതിനാണ്. ഇനി വേണേ ആയത്തെ കുറിച്ച് ചെയ്താൽ മതി, ഇപ്പൊ ബാക്കി ആളുകളും ചെയ്യും. അപ്പൊ ഏതായിരുന്നാലും ഇവിടെ വിളിക്കുക എന്ന വിഷയമല്ല, വിളിക്കുക എന്ന വിഷയം ശറഇ ഒരിക്കൽ നമ്മെ അനുവദിച്ചതല്ല.
വിളിക്കുക എന്ന വിഷയം അനുവദിച്ചതല്ല, അത് അനുവദിക്കപ്പെട്ടതാകണമെങ്കിൽ അത് ഈ സ്വഹീഹാവണം. ശ്രദ്ധിക്കണം, എന്താ സൂത്രം ഉത്തരം ശ്രദ്ധിക്ക്. നിങ്ങൾക്ക് രണ്ട് കൽബുണ്ടാവും, ഞാൻ എല്ലാം കൈ എണീറ്റിട്ട് പറയും, എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഉത്തരം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ പറഞ്ഞു ഇരിക്കുക, ഇരുന്ന് സ്വസ്ഥമായി കേൾക്കി. ഇതിനിടെ അപ്പുറത്തൊപ്പം നോക്കി വർത്തമാനം പറഞ്ഞ് അത് കൈ എണീറ്റ് പിന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല എന്നറിയാം. ഇങ്ങനെ സമയം കളയാൻ പറ്റൂല. നിങ്ങൾ അതല്ല, ഇരുന്ന് ഉത്തരം ശ്രദ്ധിക്കുക. നിങ്ങൾ അവിടെ ഇരുന്നിട്ട് സ്വസ്ഥമായി ഉത്തരം കേൾക്കി, എന്നിട്ട് പ്രതികരണം പറയും. അതല്ലേ വേണ്ടത്? അല്ലെ ചോദിക്കാൻ മാത്രം നിൽക്കുക, അത് കഴിഞ്ഞാൽ വേറെ വർത്തമാനം പറയാ, എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എണീക്കുക, എനിക്കത് മനസ്സിലായിട്ടില്ല, എന്തായാലും തത്വം ചോദിക്കുക. അതുകൊണ്ട് താങ്കൾ ആ ഉത്തരം ശ്രദ്ധിക്കുക. മറുപടി ശ്രദ്ധിച്ചിട്ട് പ്രതികരണം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. എത്ര സമയം തന്നു നിങ്ങൾക്ക്? എത്ര സമയം താങ്കൾക്ക് തന്നു? ഒന്നാമത്തെ ചോദ്യങ്ങൾ ചോദിച്ചു, രണ്ടാമതും ചോദിച്ചു, അത് കഴിഞ്ഞ അത്താണിക്കാരൻ ചോദിച്ചു. ഓന്റെ അത്താണി അവസാനിച്ചപ്പോ ഓൻ നിങ്ങൾ അത്താണിയായി കണ്ടു, എന്നിട്ട് അങ്ങ് കൈമാറിയത് ആ അത്താണിയും പൊളിയാണ്. അതുകൊണ്ട് ഇരുന്നിട്ട് കേൾക്കി, കേട്ട് നിങ്ങൾ എന്താണ് ധാർമ്മികമായ ദീനിയായ മജ്ലിസ, ആ മര്യാദ ഒന്ന് കേൾക്കാൻ തയ്യാറാകി, അപ്പോഴേ ഇതൊക്കെ ഉള്ളിൽ ഇറങ്ങുള്ളൂ. അല്ലാണ്ട് ചോദിച്ച് മുട്ടിക്കാനാണെങ്കിൽ അതുകൊണ്ട് പഠിച്ചോണ്ട് ബർക്കത്ത് കിട്ടൂല എന്ന് കൂടി സൂചിപ്പിക്കാം. ഏതായിരുന്നാലും ഇവിടെ ഉമർ മൗലവി എഴുതിയതാണ്, ഇതാ ഖണ്ഡനം ഞാൻ വായിച്ചല്ല, സൽസബീൽ. ഇതിൽ നിന്നാണ് ജബ്ബാർ മൗലവി എടുത്തു കൊടുത്തത്. ഈ ഹദീസ് ബലഹീനമാണെന്നതിൽ തർക്കമില്ല, അതാണ് ഒന്നാമത്തെ വാചകം. ഈ ഹദീസ് ബലഹീനമാണെന്നതിൽ തർക്കമില്ല, കാരണം ഇതിന്റെ പരമ്പരയിൽ സൈദ് ഇബ്നു അലി എന്ന ആൾ ഉത്ബയെ കണ്ടിട്ടില്ല, അതിനാൽ സനദ് ഇടമുറിഞ്ഞത് നിമിത്തം തള്ളപ്പെട്ടിരിക്കുന്നു. അതാണ് ശറഇന്റെ ഒരു തത്വം. ഹദീസ് സ്വഹീഹ് അല്ലെങ്കിൽ അത് സ്വീകാര്യമല്ല. ഇവിടെ പരമ്പര മുറിഞ്ഞതാണ്, അതുകൊണ്ട് മുറിഞ്ഞ പരമ്പര ഉള്ളത് കൊണ്ട് ഇത് തള്ളപ്പെട്ടിരിക്കുന്നു. ഈ ഹദീസ് തള്ളപ്പെട്ട ഹദീസാണ്, അതാണ് ശറഇന്റെ ഒന്നാമത്തെ നിയമം. ഹദീസ് സ്വഹീഹ് അല്ലേ തള്ളേണ്ടതാണ്, സ്വഹീഹ് ആണോ കൊള്ളേണ്ടതാണ്, അതാണ് ശറഇന്റെ ഒരു നിയമം. എന്നിട്ട് പറയാം, ഇനി ഹദീസ് സ്വഹീഹാണെന്ന് വെറുതെ സങ്കൽപ്പിച്ചാൽ തന്നെയും, ഹദീസ് സ്വഹീഹാണെന്ന് വെറുതെ സങ്കൽപ്പിച്ചാൽ തന്നെയും വാദവിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വാദവിഷയം എന്താ? മുഹിദീ ഷെയ്ഖ് രക്ഷിക്കണേ, വദരികളെ കാക്കണേ എന്നിങ്ങനെ തേടാൻ ഇത് തെളിവാണ്, അതാ വാദവിഷയം. ഈ ഹദീസ് സ്വഹീഹല്ല, അതിനാൽ അതിന് തെളിവല്ല. ഒന്ന്, രണ്ട്, സ്വഹീഹാണെന്ന് വെറുതെ സങ്കൽപ്പിച്ചാൽ തന്നെയും വാദവിഷയവുമായി ബന്ധമില്ല. എന്തുകൊണ്ട്? വാദവിഷയം ശറഇന്റെ തത്വത്തിന് എതിരാണ്. ഈ വിഷയമോ ശറഇന്റെ തത്വത്തിന് എതിരല്ല. മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു തേടിയിട്ട് അവരിവിടെ ഹാജരായി, അവർ നമ്മുടെ വിളി കേട്ട് അവർ നമ്മെ സഹായിക്കുക എന്നത് ശറഇന്റെ തത്വത്തിന് എതിരാണ്. വിളിക്കണോ വിളിക്കേണ്ട വിഷയം വേറെ, ആ വിഷയം തന്നെ ശറഇൽ അങ്ങനെ തത്വമേ ഇല്ല. ഉത്തബിയത്തിൽ പറഞ്ഞല്ലോ, മൻ യുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മം ബിഹിമ്മതിഹി സർമൻ ലിവഫതിഹി അജബ്തുഹു മുസ്ലിഅ മിൻ അജ്ലി ദഅവതിഹി ഫല്യദ്ഉ യാ അബ്ദുൽ ഖാദിർ മുഹിയദ്ദീനി. ഒറ്റക്ക് നിന്ന് ശബ്ദം മുഴുവൻ ശൈഖിലേക്കാക്കി ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി 1000 പ്രാവശ്യം യാ അബ്ദുൽ ഖാദിർ മുഹിയദ്ദീൻ എന്ന് വിളിച്ചാൽ എത്രയും പെട്ടെന്ന് ഞാൻ ഉത്തരം ചെയ്യും. അത് ശറഇൽ ഇല്ലാത്ത തത്വമാണ്. അങ്ങനെ തത്വമേ ശറഇൽ ഇല്ല. എന്നാൽ അല്ലാഹു തആല അവന്റെ മലക്കുകളെ വിശ്വാസികളെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞേക്കുക എന്ന തത്വം ഇസ്ലാം അംഗീകരിച്ചതാണ്. ഹഫദത്തിന്റെ മലക്കുണ്ട്, ഹഫദത്തിന്റെ മലക്കുണ്ട്. അപ്പോൾ വിശ്വാസികളെ സഹായിക്കാൻ റബ്ബ് മലക്കുകളെ ഉപയോഗിക്കുന്നു. സൂത്ത് കേൾക്കണില്ല. വിശ്വാസികളെ സഹായിക്കാൻ അല്ലാഹു മലക്കുകളെ ഉപയോഗിക്കുന്നു, അത് ശറഇന്റെ തത്വമാണ്. അവരെ വിളിക്കണമെങ്കിലോ അത് ശറഇ പഠിപ്പിക്കണം. നമ്മോട് വിളിക്കണമെങ്കിൽ ശറഇ അനുവാദം നൽകണം, അനുവാദം നൽകിയിട്ടില്ല. അനുവാദമുണ്ട് എന്ന് പറയാൻ തെളിവ് ഈ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടാവട്ടെ സ്വഹീഹല്ല, ഈ റിപ്പോർട്ട് ദുർബലമാണ്, തള്ളപ്പെട്ടതാണ്. അതുകൊണ്ട് അവരെ വിളിക്കുക എന്നത് ശറഇനെതിരാണ്. എന്നാൽ അതിൽ നടക്കുന്ന കാര്യമോ അജീ സ്വഹീഹ് ആണെങ്കിൽ അവിടെ എന്തുള്ളത്? നാം കാണാത്ത ഹാജരായ അടിമകൾ അവന്റെ സഹായത്തിനെത്തും. അതടുത്ത വാചകം ഉമർ മൗലവി എഴുതിയത്, അദ്ദേഹം തന്നെ പറയാം, മുഹിദീ ഷെയ്ഖ് രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്നത് അനുവദനീയമാണെന്നാണല്ലോ വാദം, അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണേ എന്നാണല്ലോ ഹദീസിലുള്ളത്. എത്ര പ്രാവശ്യം പറ കേക്കി കേക്കി കേക്കിന്ന് ചോദിച്ചാൽ ഓരോ പറയേണ്ടത് പോകാൻ കേൾക്കണ്ടേ? ചോദിച്ചോ, കേൾക്കാൻ വൈക്കണം,
കേൾക്കാനും മയക്കുവാണോ? അല്ല, അസുഖം പറയണ്. നിങ്ങൾ ഉത്തരം കേൾക്കി, നിങ്ങൾ ചോദിച്ചതിനായി പറയണത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം. മര്യാദക്ക് ചോദിച്ച മര്യാദക്ക് ഉത്തരം കേൾക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. അവിടെ ഇരുന്ന് ശാന്തമായി കേൾക്കി, നിങ്ങൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കുസുകുസു പറഞ്ഞ് നിങ്ങൾ നിർത്തിയാ പിന്നെ എണീക്കുക. എനിക്ക് മനസ്സിലായിട്ട് ഞാനറിയാം. അതിനുള്ളതല്ല ഈ പരിപാടി. ഇത് ഈ നാട്ടുകാർക്ക് ദീനിയായ സംശയം, ദീനിയായ താല്പര്യത്തിൽ ചോദിക്കാൻ വേണ്ടി വെച്ചതാ, അല്ലാതെ വെറുതെ സംഘടിപ്പിച്ചതല്ല. അപ്പൊ ഉത്തരം ശ്രദ്ധിക്കണം. അതിനാണെങ്കിലേ ബാക്കി പറയുള്ളൂ. ഈ നിങ്ങൾ അങ്ങോട്ടും തിരിഞ്ഞാല് ഞാൻ അവസാനിപ്പിക്കും ഈ മറുപടി. ഉമർ മൊഴി പറയുന്നു, ഒരു വിജന പ്രദേശത്ത് ഒറ്റക്ക് അകപ്പെട്ട് വിഷമം കൊടുമ്പിരി കൊള്ളുമ്പോൾ എന്നിങ്ങനെ സന്ദർഭം വ്യക്തമായി നിർണയപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ജനനിബിഡമായ ഒരു പ്രദേശത്ത് വെച്ച് മുഹിദ്ദീൻ ശൈഖിനെ വിളിച്ചു തേടാൻ എന്തൊരു വെളിച്ചമാണ് ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്നത്! സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിൽ അകപ്പെടുന്ന സമയത്ത് ഞാൻ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതിമുട്ടിയ മുഅ്മിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇതാണ് ഹദീസിലെ ഉപദേശം. എപ്പോൾ? സ്വഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ. സ്വഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ ഇതാണ് ഹദീസിലെ ഉദ്ദേശം. പക്ഷെ സ്വഹീഹാണോ? അല്ല, തള്ളപ്പെട്ടതാണ്. ഇനി അങ്ങനെ ജിന്നും മലക്കും സഹായിക്കാൻ വന്നെത്തുക എന്നത് ശറഇന്റെ തത്വത്തിനെതിരാണോ? അല്ല. കനഹഫലത്തിന്റെ മലക്കുണ്ട്, അവർ മുഅ്മിനീങ്ങളെ സഹായിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവരാണ്. അതുപോലെ പലതിലും മലക്കുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ശറഇന്റെ തത്വത്തിനെതിരല്ല. ഏതുപോലെ? മഴ വർഷിപ്പിക്കാൻ അല്ലാഹു തആല ഏൽപ്പിച്ചതാണ് മീകായിലിനെ, അത് ശറഇന്റെ തത്വമാണ്. നാം മഴ ഇല്ലെങ്കിൽ മീകായിലെ മഴ തരണേ എന്ന് പറഞ്ഞാലോ? ശറഇന്റെ തത്വത്തിനെതിരാണ്. ശറഇന്റെ തത്വത്തിനെതിരാണ്. കാരണം ശറഇ പഠിപ്പിച്ചത് മഴയ്ക്ക് റബ്ബിനോട് മാത്രം തേടാനാണ്. നാം മഴ വർഷിപ്പിക്കാൻ അള്ളാഹു തആല ആ ഡ്യൂട്ടി ഏൽപ്പിച്ച മലക്കിന്റെ പേരാ മീകാ അലൈഹിസ്സലാം. അത് ശറഇന്റെ തത്വത്തിനെതിരാണോ? ഒരിക്കലുമല്ല. അതാണ് അവിടെ പറഞ്ഞത്. ഈ ഹദീസിൽ വന്ന ഉപദേശം എന്താണ്? അത് ശറഇന്റെ തത്വത്തിന് എതിരല്ല. എന്നാൽ ചെയ്യാൻ പറ്റുമോ? വിളിക്കാമെന്നുണ്ടോ? ഇല്ല. ജബ്ബാർ മൊലി വിളിക്കാമെന്ന് എഴുതിയോ? ഇല്ല. ഉമർ മൊലി വിളിക്കാമെന്ന് എഴുതിയോ? ഇല്ല. ആയു ശൈഖ് വിളിക്കാമെന്ന് എഴുതിയോ? ഇല്ല. എന്തുകൊണ്ടില്ല? ഹദീസ് സ്വഹീഹല്ല. ഹദീസ് സ്വഹീഹല്ല, ദുർബലമാണ്, ളഈഫാണ്. സ്വഹീഹാണെങ്കിലേ തെളിവാകൂ. സ്വഹീഹല്ലാത്തത് കൊണ്ട് വിളിക്കാൻ വകുപ്പില്ല. പക്ഷെ അതിന് പറഞ്ഞ കാര്യമോ? അത് ശറഇന്റെ തത്വത്തിനൊരിക്കലും വിരുദ്ധമല്ല എന്നാണ് പഠിപ്പിച്ചത്. ചോദ്യത്തിന് ഒരേ മറുപടി പറയണം. പിന്നെ അങ്ങനെ ചോദ്യം കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് ഇരുന്നാ മതി, ടാപ്പ് റെക്കോർഡ് ഇട്ടാലും ഇളകിക്കോളും. അപ്പോ തേങ്ങയോണ്ട് മാത്രം പുട്ടു ചോടരുത്, കുറച്ചൊന്നും അറിയിടണം. ചോദ്യം ശറഇന്റെ തത്വം എന്താണ് എന്നാണ്. കാറ്റടിക്കാതെ ഒന്ന് മറുപടി പറയണം. ഇതിനെങ്കിലും ശറഇ തത്വമായ കാര്യങ്ങൾ ഏതൊക്കെ? ലോകത്ത് ശറഇന്റെ തത്വം അല്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെ? ശറ അംഗീകരിക്കാത്തത് ഏതൊക്കെ? അത് നല്ല ചോദ്യം. ശറഇ തത്വം എന്നതിന് നിർവചനം എന്താണ്? എന്താണ് ശറഇ തത്വം എന്ന് പറഞ്ഞാൽ? എന്താണ് അംഗീകൃതമായ നിർവചനം? ശറഇ തത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? കിതാബ് ഉദ്ധരിച്ച് പറയണം. എന്താണ് ശറഇ തത്വം? എപ്പോഴാണ് ഒരു കാര്യത്തെ ശറഇ തത്വം എന്ന് പറയുക? എപ്പോഴാണ് ഒരു കാര്യത്തെ ശറഇ തത്വം അല്ല എന്ന് പറയുക? കിതാബ് എടുത്ത് കാണിച്ച് കിതാബ് ഉദ്ധരിച്ച് മറുപടി പറയട്ടെ. പണ്ഡിതന്മാർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. സുഹൃത്തെ, കിതാബില് ശറഇ തത്വം എന്ന മലയാള വാക്ക് ഉണ്ടാവില്ല. അതാദ്യം മനസ്സിലാക്കി. ശറഇ തത്വം എന്ന് കിതാബ് ഉദ്ധരിച്ച് പറയണം. ഇത് എന്ത് ചോദ്യാ? അത്താണിക്ക് എത്ര മോശക്കാരുണ്ടോ? നമുക്ക് അത്താണിയെ പറ്റി കുറച്ചൊരു മതിപ്പുണ്ടായിരുന്നു. അപ്പൊ ശറഇ തത്വം എന്ന വാക്ക് മലയാള വാക്കാണ്. അത് അറബി കിതാബ് എന്ന് കാണിക്കാൻ തന്നെ അത് നിങ്ങൾ ആരെ കൊണ്ടും കാണിക്കാൻ കഴിയുമോ? എന്നാൽ ഞാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഹൈ, ഞാൻ ചോദിച്ചതല്ലോ എന്നറിയും. ആ വക ആ കുരുട്ട് ബുദ്ധി ഉണ്ടല്ലോ, അത് തൽക്കാലം നടക്കൂല. ഇനി ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇത്രയും സമയം ഞാൻ വിശദീകരിച്ചു. എന്താ ശറഇ തത്വം? എങ്ങനെയാ തത്വം വരുന്നത്? പ്രാവർത്തികമാക്കാനുള്ളത് എന്താണ്? പഠിപ്പിക്കപ്പെട്ട തത്വം എന്താണ്? ലോകത്തുള്ള നിശ്ചയിച്ച സംവിധാനം ഇതൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞതിൽ, ഈ വായിച്ചതിലോ ഞാൻ പറഞ്ഞതിലോ നിങ്ങൾ പറഞ്ഞല്ലോ പിന്നെ തേങ്ങയും കൂടി ഇടുന്ന ആ തേങ്ങ നിങ്ങൾ ഇടുന്നാല് എന്നാ പുട്ടാവുമല്ലോ. ആ തേങ്ങ നിങ്ങൾ ഇട്ടൊടുക്കി. ഇവിടെ ശറഇ തത്വത്തിന് എതിരായിട്ട് എന്താണ് ഈ പറഞ്ഞതിൽ? ഈ പറഞ്ഞതിൽ ശറഇ തത്വത്തിന് എതിരല്ല എന്ന് വളരെ വിശദമായി താങ്കളല്ലാത്ത അല്ലെ താങ്കളെ കൂടെ തക്ബീർ ചൊല്ലാൻ വന്നവരല്ലാത്ത ബാക്കി എല്ലാവർക്കും മനസ്സിലാകാവുന്ന തരത്തിൽ ഇവിടെ വിശദീകരിച്ചു. ഉറങ്ങുന്നവരൊക്കെ ഉണർന്നു എന്നർത്ഥം. ഉറക്കം നടിക്കുന്നവർ ഉണരുമെന്ന് പ്രതീക്ഷ ഇല്ല. അതുകൊണ്ട് ഈ പറഞ്ഞതിൽ ശറഇന്റെ തത്വത്തിന് എതിരായി എന്തുണ്ട്? അതാണല്ലോ കിട്ടേണ്ടത്. അതുണ്ടെങ്കിൽ ആവശ്യമുള്ളൂ. ഞാൻ പറഞ്ഞു ശറഇന്റെ തത്വത്തിന് എതിരല്ല. അത് ഉമർ മൊലി എഴുതി, അത് അലു ശൈഖ് പറഞ്ഞു, അത് അബ്ദുൽ ജബ്ബാർ മൊലി അലി ഇസ്ലാഹി മാസികയിൽ എടുത്തുദ്ധരിച്ചു. ഞാനത് വിശദീകരിച്ചു. അത് ശറഇന്റെ തത്വത്തിന് എതിരല്ല എന്ന് പറഞ്ഞ ഏത് അർത്ഥത്തിലാണെന്ന് പറഞ്ഞു. ശറഇന്റെ തത്വം എന്താന്ന് പറഞ്ഞു. ശറഇന്റെ അഹ്കാം എന്താന്ന് പറഞ്ഞു. അഹ്കാമുൽ ഖംസ പറഞ്ഞു. എല്ലാം വിശദീകരിച്ചു.
ഇനി അതിൽ ഷറഇന്റെ തത്വത്തിന് എതിരാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഞങ്ങൾ പറഞ്ഞോളി, നമ്മൾ ബാക്കി കിട്ടിയല്ലോ. അല്ലാണ്ട് ഇപ്പൊ മുമ്പേക്ക് ഷറഇ തത്വത്തിന്റെ നിർവചനം കിട്ടണമെന്ന, അത് മലയാള വാക്കാണ്, അത് അറബിയിൽ നിന്ന് നിർവചനം കിട്ടൂല. നിങ്ങൾ ഈ ഷറഹ് മാത്രമല്ല കേൾക്കാതെ പോയത്, ആരാണ് ഉറങ്ങുന്നത് ആരാണ് ഉണരുന്നത് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞത് തേങ്ങയോണ്ട് മാത്രം പുട്ടിച്ചോടരുത്, കുറച്ച് അരിയിടണം. നിങ്ങൾ തിരിച്ചു പറഞ്ഞത് തേങ്ങ ഇട്ടോളി എന്നാണ്. അതുപോലും കേൾക്കാതെ നിങ്ങളൊന്ന് ഇരിക്ക്, സലാഹി തപ്പുണ്ട്, ഇപ്പം കിട്ടും അതിന്റെ ആൻസർ. അപ്പോ ഞാൻ ചോദിച്ചത് എന്താണ്, ഷറഇ തത്വം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്. കിതാബ് ഉദ്ധരിച്ച് പറഞ്ഞാൽ അതിന്റെ അറബിയാണ് കിതാബിൽ ഉണ്ടാകുക എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും മൂലവയ്ക്കില്ലേ? ശരി ശരി ശരി, സമ്മതിച്ചു. പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ഇതിന്റെ ആൻസർ നിങ്ങൾ പറയില്ല. ഈ പെടക്കൽ എന്തുകൊണ്ടാന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെ അത്താണിക്കൽ ഒരു മുഖാമുഖം നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് വീരവാദം മുഴക്കിയവരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇത് മാന്യമായി നടന്നു പോകുന്നത് കാണുമ്പോ ചില ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാകും. അതുകൊണ്ട് സുഹൃത്തിന് ചെയ്യേണ്ടത് ആ വായിച്ചതിൽ ശരഈ തത്വത്തിന് വിരുദ്ധമായി എന്താണുള്ളത് അത് തെളിയിക്കുക. ജബ്ബാർ മൗലവി പറഞ്ഞു ശരഈ തത്വത്തിന് വിരുദ്ധമല്ല എങ്കിൽ അത് ശരഈ തത്വത്തിന് വിരുദ്ധമാണെന്ന് തെളിയിക്കുക. ശരഈ തത്വത്തിന് ഏത് ശരഈന്റെ തത്വത്തിനാണ് ഇത് വിരുദ്ധമായിട്ടുള്ളത് അത് തെളിയിക്കുക. അതുകൊണ്ട് അതല്ലാതെ വെറുതെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് തെളിവ് പറ എന്താണ് ഇവിടെ ശരഈ തത്വത്തിന് വിരുദ്ധമായിട്ടുള്ളത്. അത് ശരഈ തത്വത്തിന് വിരുദ്ധമല്ല എന്ന് ഫൈസൽ മൗലവി സ്ഥാപിച്ചു എങ്കിൽ താങ്കൾക്ക് അതിനെ ഗണ്ണിക്കാൻ കഴിയുമെങ്കിൽ ഇത് ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ, ആയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകല്ലോ, ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന ഇമാമിന്റെ ഖൗല് പ്രകാരം ഈ ജബ്ബാർ മൗലവി എഴുതിയത് ഈ വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ വിശുദ്ധ ഇസ്ലാമിന്റെ ഇന്ന അടിസ്ഥാന തത്വത്തിന് വിരുദ്ധമാണ്. ഞാനൊരു മുഖാമുഖം വെക്കുമ്പോ നിങ്ങൾക്ക് ചോദ്യത്തിന് അവസരം തരാം. ഇപ്പൊ എന്റെ ചോദ്യം, ശരഈ തത്വം അതിന് അറബി എന്താണോ അതിനെന്താണോ കിതാബിൽ പ്രയോഗിച്ചത് അതിനെന്താണോ നിർവചനം നൽകിയത് അത് പറയാം. നിങ്ങൾക്ക് ചോദ്യം എന്റെ മുഖാമത്തിൽ ഒന്ന് വയ്ക്കാം. നിങ്ങളുടെ ചോദ്യം ചോദിക്കുകയും ഞങ്ങൾ പറയുകയും ചെയ്തു. നിങ്ങൾ പ്രസംഗിക്കാനല്ല, നിങ്ങൾ ചോദ്യം ചോദിക്കാനാണ് വന്നത്. ചോദ്യം ചോദിക്കാതെ നിങ്ങൾ വെറുതെ മൈക്കെടുക്കുകയാണെങ്കിൽ അത് പ്രസംഗിക്കുന്നതിന് തുല്യ. നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കാൻ ഞങ്ങൾ പറയണത് കേൾക്കൂല, അത് ശ്രദ്ധിക്കൂല, പിന്നെയും പറയാം അത് മനസ്സിലായിട്ടില്ല അറിയാം. ഇവിടെ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇതൊക്കെ ഉണ്ടായത്. ആ ചോദിച്ചതിന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഗതിമുട്ടിയ മുഅ്മിനെ സഹായിക്കാൻ അള്ളാഹു അല്ലാത്ത ആരെയും അള്ളാഹു സുബ്ഹാനഹു വതാല ഏൽപ്പിച്ചിട്ടില്ല. സാധാരണ നിലക്ക് അള്ളാഹുവിന്റെ അടിമകളെ എന്ന് ഗതിമുട്ടിയ സമയത്ത് വിളിച്ചാൽ അതൊരു ദുആയാണ്. അത് അള്ളാഹു അല്ലാത്തുള്ള ദുആയാണ്, അതിന് യാതൊരു തെളിവുമില്ല. പിന്നെ അതിന് കൊണ്ടുവരുന്ന തെളിവ് ഏതാ? ഈ ഹദീസാണ്. ആ ഹദീസ് സഹീഹല്ല. അതുകൊണ്ട് തന്നെ സ്വഹീഹ അല്ലാത്തൊരു ഹദീസ് കൊണ്ട് അമൽ ചെയ്യുക എന്നുള്ളത് ഷറഈ അംഗീകരിക്കപ്പെട്ട തത്വമല്ല. ഷറഈ തത്വം എന്ന് പറഞ്ഞാൽ അത് ഖാഇദ ഷറഈയ, ഷറഈ അംഗീകരിക്കപ്പെട്ട തത്വം, ഷറഈന് വിരുദ്ധമല്ലാത്ത, ഷറഈ കിതാബിനും സുന്നത്തിനും വിരുദ്ധമല്ലാത്ത തത്വം, അതെല്ലാം നമ്മൾ അംഗീകരിക്കും. അതാണ് ഫൈസൽ മൗലവി ഇവിടെ പറഞ്ഞ അള്ളാഹു വല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഷറഈ അംഗീകരിച്ചതല്ല. ജിന്നിനോടും മലക്കിനോടും എന്തെങ്കിലും തരത്തിലുള്ള സഹായം തേടുക എന്നത് ഷറഈ എവിടെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ശരഈ തത്വത്തിന് വിരുദ്ധമല്ലാത്ത വല്ല പ്രവർത്തനവും നമ്മൾ ചെയ്താൽ അത് ശരഅ അംഗീകരിക്കൂല. ഇവിടെ ജബ്ബാർ മൗലവി എഴുതിയതും സാലി ആലി ഷെയ്ഖ് ഉദ്ധരിച്ചതും ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഉള്ളതും ഒന്ന് അത് ളഈഫാണ്. അതുകൊണ്ട് തന്നെ ശരഈ തത്വം എന്താ? ളഈഫ് കൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. ഒരു സാഹചര്യം, കാരണം ഒരു ഹദീസ് ളഈഫ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു എന്ന് നമുക്ക് ഉറപ്പില്ലാന്ന്, ഉറപ്പില്ലതിനെ മാത്രമേ നമ്മൾ പിൻപറ്റാൻ പാടുള്ളൂ. അതാ ശരഈന്റെ തത്വം. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് വ്യക്തമായ അറിവില്ലാത്ത ഒന്നിനെയും പിൻപറ്റാൻ പാടില്ല. അത് ശറഇന്റെ ഒരു തത്വ. വ്യക്തമായ അറിവ് ഇൽമ് കിട്ടണമെങ്കിൽ എന്ത് വേണം? അത് സ്വഹീഹായ പരമ്പരയോടെ വരണം. നബിയിൽ നിന്ന് ഗ്രന്ഥം ഹദീസ്